മൂപ്പര് രണ്ട് ചോദ്യം ചോദിച്ചത് ഒന്നാമത്തെ ചോദ്യം പിൻവലിക്കേണ്ട ഗതികേടുകൊണ്ടാണ്. മൂപ്പര് ചോദിച്ചല്ല രണ്ട് ചോദ്യം. അതെന്താ ചോദിക്കാൻ കാരണം? ആ ഒന്നാമത്തെ ചോദ്യം പിൻവലിക്കേണ്ട ഗതികേടിൽ മൂപ്പരെത്തി മതി. അതാ ഞാൻ പറഞ്ഞത്, കന്നുകുട്ടിയുടെ ചികിത്സയാണ് ഇവിടെ. നിങ്ങളെ ചെവി മുറിച്ചിട്ട് നിങ്ങളെ വായിൽ വെച്ച് തന്ന് നിങ്ങളെ ചികിത്സിച്ച് റെഡിയാക്കി തരാം. ഇനിയോ എന്റെ ചോദ്യം എന്താ? എന്റെ ചോദ്യം എന്താ? ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന വിഷയങ്ങളിൽ അത് തീർക്കാൻ നിങ്ങൾ എന്റെ കബറിന്റെ അടുക്കൽ വന്ന് എന്നോട് ഇസ്തിഗാസ നടത്തിക്കോ, അല്ലെങ്കിൽ കബറിന്റെ അടുക്കൽ വരാതെ എന്നോട് ഇസ്തിഗാസ നടത്തിയാ മതി എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞതായി ഹദീസിലുണ്ടോന്ന. അതിന് മുമ്പ് മറുപടി എന്താ? അനസയ്യിദുൽ ദിയാദം എന്ന് പറഞ്ഞാൽ, അനസയ്യിദുൽ ദിയാദം എന്നത് എന്റെ ചോദ്യത്തിന് മറുപടി ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് എന്തെങ്കിലും മതപരമായ സംശയങ്ങൾ എന്റെ വഫാത്തിന് ശേഷം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് വന്ന് ചോദിച്ചോ. വുൽദു ആദം തന്നെ ആദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം മാത്രാ? വുൽദു ആദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം മാത്രാണോ? അല്ല, അതിന് മുമ്പും ഉണ്ട് ആദൻ നബിയുടെ സന്തതികൾ. അബ്ദുബിന്റെ മുമ്പുള്ള ആളുകളോ? നബിയുടെ മുമ്പുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംശയം തീർക്കാൻ ചോദിച്ചോ? ഇബ്രാഹിം നബിയുടെ കാലത്തെ ആളുകൾ സംശയം ചോദിച്ച നബിയോടാണോ? നൂഹ് നബിയുടെ കാലത്ത് സംശയം ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണോ? യൂസുഫ് നബിയുടെ കാലത്ത് സംശയം ചോദിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണോ? സയ്യിദ് ഫുൽബിയാണെന്നാണ് എന്റെ കാലശേഷം എന്നുള്ളവർ മാത്രമല്ല, ഇത് സംശയം ചോദിക്കാൻ ഫത്വ നേടാൻ ഉള്ള തെളിവായിട്ട് ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എവിടെ ഒരു സയ്യിദ് കണ്ടത് കൊണ്ട് തെളിവായി എന്ന് വിചാരിക്കൽ അത് വെറുതെയാണ്. പിന്നെ ഇതൊരു നാഴികക്കല്ലാവും എന്നൊക്കെ പൂതി നല്ലത് ആരോ പറഞ്ഞു കേട്ടിക്കൊടുത്തിന്, നിങ്ങൾ നടത്തിക്കോ, ഇത് നാഴികക്കല്ലാക്കണ കാര്യം ഞങ്ങൾ ഏറ്റു എന്നൊക്കെ നടക്കാൻ പോകുന്നില്ല. പിന്നെയോ ഇനിയും ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കരുത് എന്നാണ്. അത് വ്യവസ്ഥ എഴുതുന്നതിന്റെ മുമ്പേ ആലോചിക്കുന്ന കാര്യമല്ലേ? ഞങ്ങളോട് വാദപ്രതിവാദത്തിന് വന്നാൽ ഇനിയും പണിയെടുപ്പിക്കും. ഇത് മാത്രമല്ല, നടത്തിയ വാദപ്രതിവാദം കൊണ്ട് കുറെ ആൾക്കാർ ഇപ്പൊ പണിയെടുത്ത് നടക്കുന്നുണ്ട്. അതുപോലെ ഇനി മുതൽ ഇതല്ല പണി, പണിയായ പണി വരാനിരിക്കുന്നേയുള്ളൂ, അതാണ് പണി. ആ പണികളെ കൊണ്ടെടുപ്പിക്കും. ഇത് ജനങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ച് നിങ്ങളുടെ വൈരുദ്ധ്യം, നിങ്ങളുടെ ആശയപാപ്പരത്വം അത് ജനങ്ങളെ കേൾപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാകും. അന്നാണ് പഠിച്ചവനെ അവിടുന്ന് എടുത്തതല്ലോ പണി എന്ന് നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യാൻ പോണത്. ആ പണി എടുപ്പിക്കും, അത് എടുപ്പിക്കരുതെന്ന് ഞങ്ങളോട് ദയവചെയ്ത് പറയരുത്. അത് വ്യവസ്ഥ ചെയ്തതിന് മുമ്പേ ആലോചിക്കേണ്ടതായിരുന്നു. ഏതായാലും ഇനി മൂപ്പരുണ്ടാവൂല, കാരണം പണിയെടുക്കാൻ മൂപ്പർക്ക് മടിയാണല്ലോ. പണിയെടുക്കാൻ ഞങ്ങളോട് വാദപ്രതിവാദത്തിന് വന്നാൽ പണി ഞങ്ങൾ എടുപ്പിക്കും, അത് എടുപ്പിക്കരുതെന്ന് ഇവിടുന്ന് ഇസ്തിഹാസം നടത്തിയിട്ട് കാര്യമില്ല. ഇവിടുന്ന് ഞങ്ങളോട് ഇസ്തിഹാസങ്ങൾ ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കരുത് എന്ന് ഇസ്തിഹാസം നടത്തിയത് കണ്ട് കാര്യമില്ല. പിന്നെയോ സാൽവേഷനൊക്കെ ശരിക്കും ഇപ്പോഴും അതിന്റെ ഷോക്ക് മനസ്സിലുണ്ട്, അത് തന്നെയാണ് നിങ്ങളെ സംസാരത്തിൽ വരുന്നത്. ഇല്ല, അങ്ങനെ നിങ്ങളെ ഓരോന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓരോ പരിപാടിയും നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്ന രാവുകളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ജനങ്ങൾ ഇത് വിലയിരുത്തും. എനിക്ക് ഈ അടുത്ത കാലത്താണ് ഇന്റർനാഷണലിന്റെ മായന മനസ്സിലായത്. ഇതുപോലെ സാൽവേഷൻ നടത്തിയപ്പോ അത് അതുവരെ അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. എന്തിനകളെ കൊണ്ട് പറയിപ്പിക്കണം നിങ്ങളെ ഇന്റർനാഷണൽ അന്താരാഷ്ട്രമൊക്കെ? അത് ഞങ്ങൾ സാധാരണ സമ്മേളനം നടത്തുന്ന പരിപാടികളോ? നിങ്ങൾ എവിടുന്നായി വരുന്നത്? അതിരിക്കട്ടെ, നമ്മളെ വിഷയത്തിലേക്ക് തന്നെ പോകുമ്പോ അവർ അതൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കൊണ്ടുപോവാ ഇരിക്കട്ടെ. ഹദീസ് നിങ്ങൾക്ക് നല്ലോണം കൊണ്ടിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചത് എന്താ? നിങ്ങൾ ഹദീസ് ഉണ്ടോന്ന് ചോദിച്ചപ്പോ അവസ്ഥ ഞങ്ങൾക്ക് വരുന്ന പ്രതീക്ഷിച്ചത് മൗലവി ഹദീസിന്റെ കിതാബിൽ നിന്ന് അനസയ്യിദുൽ ദിയാദം വായിച്ച മുപ്പരിക്ക് പിന്നെ അത് കബറിനരികിലാണെന്നുണ്ടോ? അഭിപ്രായ വ്യത്യാസം എപ്പോഴും. ഇതിപ്പോ ശിർക്ക് എവിടെത്തി? നല്ല മട്ടായി. ശിർക്ക് എന്നാലിപ്പോ എന്താ? കബറിനരികിലാവണം, അല്ലെങ്കിലോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോ ആവണം. പുതിയ വ്യാഖ്യാന നല്ല രസമുണ്ട്. അനസയ്യിദുൽ ദിയാദം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എന്ത് എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. എന്താണ്? ആരാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സമയത്തും അഭയം തേടപ്പെടുന്ന, അഭയം തേടാനുള്ള നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതില് നിങ്ങൾക്ക് എന്താ അറിയോ, നല്ല മറുപടിയാണത്. കാരണം നിങ്ങളിപ്പോ ഞാന് കബറിന്റെ അരികിൽ പറഞ്ഞാൽ അപ്പൊ ചോദിക്കും, അല്ല ഇനി കേരളത്തിൽ നിന്നുള്ള തെളിവെന്താണ് എന്ന്. അപ്പൊ എല്ലിന് കൂടി ഒറ്റ മറുപടി, അത് കബറിന്റെ അടുത്തു നിന്നായാലും ശരി, അതിന് കേരളത്തിൽ നിന്നായാലും ശരി, അതേ എടവണ്ടയിൽ നിന്നാണെങ്കിലും ശരി, എവിടെ നിന്നായാലും മനസ്സെയ്ത് ഉൾത്തിയാദം ഞാൻ ആദം സന്തതികളുടെ സെയ്താണ്. എന്താ സെയ്ത്? ഇത് ഇതുവരെ കണ്ടിട്ടില്ലല്ലേ, കേട്ട് പഠിച്ചോളൂ. അതേ എന്താ പറഞ്ഞത്? ആപ്പൽ ഘട്ടങ്ങളിലും വിഷമഘട്ടങ്ങളിലും സഹായം തേടപ്പെടുന്ന നേതാവാ മുഹമ്മദ് റസൂലുള്ളാഹി. അതെ അമ്മാണ് മൗലവി, അതെ അമ്മ.
അത് എവിടെ എന്നില്ല, എല്ലാ വ്യാപകമായ അർത്ഥത്തിലാ പറഞ്ഞത്. അത് നിങ്ങൾ പറഞ്ഞതും പെടും അല്ലാത്തതും പെടും. ഓരോന്ന് ഓരോന്ന് ചോദിച്ചാൽ പിന്നെയും ചോദിക്കൂലേ, നല്ല മട്ടായി. ഇവിടെ സഹായിച്ചു എന്ന് ചോദിച്ചാൽ അപ്പോളോ അവിടെ എല്ലാത്തിനും കൂടി മറുപടി പറയാൻ ഒറ്റ പണി റസൂലുള്ളാഹി അറിയാ. റസൂലുള്ളാഹി വരാൻ പോകുന്ന കാര്യം അറിയുന്ന ആളാ, വരാൻ വരുന്ന വിഷയം പറഞ്ഞോവർ. അതുകൊണ്ട് ഒന്നൊന്ന് പറയാതെ ഒറ്റ പറിച്ച് വിഷമഘട്ടത്തിൽ ആപൽഘട്ടത്തിൽ സഹായം തേടാനുള്ള ആള്. ഇങ്ങനെ ഒരു ഹദീസ് അത് സഹീഹല്ലെന്ന് വാദമുണ്ടോ? അങ്ങനെ അർത്ഥമില്ലെന്ന് വാദമുണ്ടോ? അത് തെളിവല്ലെന്ന് വാദമുണ്ടോ? തെളിവ് അല്ലാണ്ടാവൂലേ. ഞാൻ പറഞ്ഞ് കബറിനരികിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഒക്കെ ആയിക്കോട്ടെ, എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. ഇനി അല്ല എങ്കിൽ ഇത് ആ സ്ഥലത്ത് ഇത് ഒഴിവാണെന്ന് തെളിയിക്കൂ. അപ്പൊ ബാക്കി പറയാ. ഈ വായിച്ച ഹദീസിന് മുന്നിൽ ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കണ്ട എന്ന് പറഞ്ഞപ്പോഴേ മൂപ്പര് വിചാരിച്ച പണിയാണെന്ന്. അത് ഞങ്ങൾ നിങ്ങളെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ഞങ്ങള് നിങ്ങളെ മനസ്സിലാക്കിയ ഒരു വിചാരമുണ്ടായിരുന്നു, ഇവരൊക്കെ കുറച്ച് തിരിഞ്ഞ ആൾക്കാരാണെന്ന്. അത് ഞങ്ങൾക്ക് മാറ്റേണ്ടി വന്നു. ഓലൈമാരെ നേരത്തെ ചോദിച്ച് ഒരാളെ വടന്ന് ഇറക്കി ഒരാളെ മാറ്റിയല്ലോ. അത് പേടിച്ചിട്ടാണ്. പേടിച്ചിട്ടല്ല, ഒരു വാദപ്രതിവാദത്തിന് വരുമ്പോ എന്തെങ്കിലും ഒന്നിലുള്ള ആളായിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. മനസ്സിലായോ? ഇവിടെ ഒരു പേരുണ്ടെങ്കിലും സ്വലാഹി എന്നുള്ള പേരുള്ള ഒരാളായിക്കോട്ടെ, വേറെ എന്തിനും ഒരു സാധാരണക്കാരനെ ഇരുത്തണം. അതുകൊണ്ടാ പറഞ്ഞത് പേടിച്ചിട്ടല്ല. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നല്ല പരിപാടിയായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ആദ്യം സന്ധതികളുടെ നേതാവാണ്. നേതാവ് എന്ന് പറഞ്ഞാൽ എല്ലാ വിഷമഘട്ടങ്ങളിലും സഹായം തേടപ്പെടുന്ന ആള്, അഭയം നൽകപ്പെടുന്ന ആള്. അത് ഇന്ന സമയം എന്നില്ല. നിങ്ങൾ എന്ത് കൈതാക്കിയാലും അവിടേക്ക് അത് വരും. ഏത് നിബന്ധന കൊടുത്താലും അങ്ങോട്ടൊക്കെ ഈ ഹദീസ് ഇറങ്ങി വരും. തീർച്ചയാണ്. അതിനെ ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? ഹദീസ് സഹീഹല്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ? വെല്ലുവിളിയാണ് മൗലവിമാരെ. നിങ്ങൾ പഠിക്കണം. ഉന്ദുറുവിനെ പഠിച്ചതുപോലെ പഠിച്ചു വെച്ചോളൂ. അന സയ്യിദുൽ ദിയാദം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി. ഞാൻ ആദം സന്തതിയോട് സയ്യിദ് 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 എന്ന് പറഞ്ഞാൽ ആരാ? ഹുവല്ലദി യുഫ്സറു ഇലൈഹി ഫിന്നവായിബി വശദായിദി. അർത്ഥം പറഞ്ഞത് ആരാണെന്ന് അറിയണോ? അർത്ഥത്തിന്റെ ആധികാരികത വേണോ? ചോദിക്കാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല രസമായി പരിപാടി. അതുകൊണ്ട് നിങ്ങൾ ഈ ഹദീസ് അത് മറുപടി അല്ലെങ്കിൽ എന്തുകൊണ്ട് അല്ല, അതുകൊണ്ട് പറയണം. ആ മറുപടി അല്ലെങ്കിൽ എന്തുകൊണ്ടല്ല എന്നുകൊണ്ട് പറയണം. ഖബറിനരികിൽ എന്ന് പറയാത്തത് കൊണ്ടാണോ? അതിന് മറുപടി, ഇത് വ്യാപകമായ അർത്ഥത്തിലുള്ള ഹദീസാണ്. അത് എവിടെ വെച്ചായാലും അത് ഈ അർത്ഥത്തിൽ ഉൾപ്പെടുമില്ലെങ്കിൽ ഇല്ല എന്ന് ഇതിന് തെളിവ് കൊണ്ടുവരണം. നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങളുടെ അവസ്ഥ നമ്മുടെ ആളുകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഈ സി ഡി ഒക്കെ പുറത്തേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് അതൊന്ന് അംഗീകരിക്കുക. കിബർ പാടില്ലല്ലോ. നല്ല രൂപത്തിലാണല്ലോ നമ്മൾ ജീവിക്കേണ്ടത്. നിങ്ങൾ തുടങ്ങിയത് തന്നെ നമ്മുടെ ലക്ഷ്യം പരലോകമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് പരലോകത്തെ ഉദ്ദേശിക്കുന്നവർ വാശി ഒഴിവാക്കിയിട്ട് സത്യം അംഗീകരിക്കുകയാണ് വേണ്ടത്. ഉന്ദുറുവിനെ പറയുമ്പോ അന സയ്യിദ് ഉൽദിയാദം പറയുമ്പോ അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് സുന്നത്തെ മാത്രത്തിലേക്ക് തിരിച്ചു വന്നോളൂ. അതല്ലാതെ നിങ്ങൾക്ക് വേറെ നിർവാഹമില്ല. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് ചോദ്യം ചോദിക്കാനേ അറിയില്ല. ഒന്ന് ചോദിച്ച ചോദ്യമാണെങ്കിലോ നല്ല മറുപടിയും കിട്ടി. ചോദിച്ച ചോദ്യത്തിന് മറുപടിയില്ല, വിശദീകരണങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ് നമ്മൾ ചോദിച്ചതെന്ന് മൂപ്പേർക്ക് മനസ്സിലായില്ല. മൂപ്പേർക്ക് മനസ്സിലായ പക്ഷെ മൂപ്പര് വിചാരിക്കുന്നത് ആളുകൾക്ക് മനസ്സിലായിരുത് എന്നാണ്. പക്ഷെ മൂപ്പരേക്കാൾ ആളുകൾക്ക് വിഷയം കൃത്യമായി മനസ്സിലാകുന്നുണ്ട് എന്ന് മൂപ്പര് മനസ്സിലാക്കുന്നില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തങ്ങളുടെ സംശയങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്ന വിഷയങ്ങളിൽ സഹായം തേടാൻ പാടുണ്ടോ, എൻ സഹായം തേടാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നു എന്റെ ചോദ്യം. അതിനിപ്പോഴും അനസയ്യിദുൽ ദിയാദം എന്ന ഹദീസ് പരിഹാരമല്ല. പിന്നെയോ എന്ന് പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭയം തേടാനുള്ള സ്ഥാനമാണ്. ഞാൻ നേരത്തെ വിശുദ്ധ ഖുർആനിലെ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഞാനിവിടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നിവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഞാൻ പറഞ്ഞു. അതാണ് ഇസ്തിഗാസ. ആ ഇസ്തിഗാസ പാടില്ല എന്നും ആ ഇസ്തിഗാസ അല്ലാഹുവിന് സമന്മാരെ നിശ്ചയിക്കലാണെന്നും പണ്ഡിതന്മാർ പറഞ്ഞത് ഞാൻ ഇവിടെ വിശദീകരിച്ചു. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു നന്മയുണ്ടാക്കുവാനോ അതല്ലെങ്കിൽ പ്രയാസം തടയുവാനോ കഴിയില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതും ഞാനിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ പറഞ്ഞത് എന്റെ ചോദ്യത്തിന് തെളിവായിട്ടില്ല. എന്റെ ചോദ്യത്തിനാണ് വിശദീകരണം നൽകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്
ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് പരിഹരിക്കാൻ നിങ്ങൾ എന്റെ എന്നോട് ഇസ്തിഗാസ നടത്തിക്കൊള്ളുക. ഒന്നുകിൽ കബറിനരികിൽ വന്നുകൊണ്ടാകാം, അല്ലെങ്കിൽ വരാതെയാകാം. അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്റെ കഴിഞ്ഞ ചോദ്യത്തിലും ഞാൻ പറഞ്ഞു, ഒന്നുകിൽ കബറിനരികിൽ വന്നുകൊണ്ട് അല്ലെങ്കിൽ കബറിനരികിൽ വരാതെ എങ്ങനെയായാലും ശരി, ഈ വിഷയങ്ങളിൽ നിങ്ങൾ ഇസ്തിഗാസ നടത്തിക്കോന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതാ തെളിയിക്കേണ്ടത്, അതാ അവിടെ തെളിവ് തിരിക്കേണ്ടത്. ആ തെളിവ് പറയാനുണ്ടോ? ഇല്ല. അങ്ങനെ അനസയ്യിദുൽ ദിയാദം എന്ന ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് അങ്ങനെ ഇവിടെ തെളിയിക്കാൻ കഴിഞ്ഞോ? തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ കഴിയില്ല. കാരണം അഹ്ലുൽ സുന്നഹ വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ്. ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ, ഒരു മഖ്ലൂഖിനോടും ഇസ്തിആദത്ത് നടത്തരുത്, ഒരു മഖ്ലൂഖിലേക്കും അഭയം തേടി പോകരുത് എന്ന് വിശ്വസിക്കുന്നവരാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ കൽപ്പിച്ചിട്ടില്ല എന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞതും ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിലേക്ക് നിങ്ങൾ അഭയം തേടി വന്നുകൊള്ളുക എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്, അതാ പറഞ്ഞിട്ടില്ലാതല്ല ഉണ്ട്. എന്താ പറഞ്ഞത്? അനസയ്യിദുൽ ദിയാദം. ഇപ്പൊ എന്താ മറുപടി ശരിക്കും മനസ്സിലാക്കുക നിങ്ങള്. ഇവിടെ മൗലവിന്റെ പഴയ ഒരു മാറ്റർ ഉണ്ട്, അതെന്താ? മറുപടി പറഞ്ഞിട്ടില്ല. ചോദ്യം കേട്ടോളൂ, അതിന്റെ മറുപടിയും കേട്ടു. ചോദ്യം എന്താ മൂപ്പരാരോ? അഭിപ്രായം. ഇപ്പൊ ചോദ്യം ഇങ്ങനെ ആക്കിയതാണ്, കുടുങ്ങി. ആകെ കുടുങ്ങിയപ്പോ ചോദ്യം ഇങ്ങനെ ആക്കി. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോ അതിന് പരിഹാരമായി നബിയുടെ അടുത്ത് പോവണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇസ്തിഗാസ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിന് എന്റെ മറുപടിയാണ്, അതെ. അത് മാത്രമല്ല, എല്ലാ വിഷയവും പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ മറുപടി. അതിനെന്താ പറഞ്ഞത്? അതിനെ കുറിച്ചാണ് നിങ്ങൾ വിശദീകരിക്കേണ്ടത്. ഒരു വിഷയമെന്നല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഓടിച്ചെല്ലുക എന്നത് അതൊരു വിഷമഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അതടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനസയ്യിദുൽ ദിയാദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് എന്ന് പറഞ്ഞത്. ഇതിലിനി ഒഴിവാകാത്തത്, ഒഴിവായി പോയത് ഒന്നുമില്ല. മൗലൈമാരെ, നിങ്ങൾ ഏത് സാധ്യത പറഞ്ഞാലും ഈ വാക്കിന്റെ ആ താഴെ അത് വരുന്നുണ്ട്. കാരണം എന്താ? അനസയ്യിദ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന കാര്യത്തിൽ മാത്രം സയ്യിദാണ്. ഞാൻ നിങ്ങള് ബസ് പറയാൻ പോകുമ്പോ മാത്രമേ ഉള്ളൂ അഭിപ്രായ വ്യത്യാസം. അവിടെത്തിന് ഇപ്പൊ മൗലൈന്റെ പ്രശ്നം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ്. അത് കാരണം അഭിപ്രായ വ്യത്യാസം ഉള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ വിഷമം ഇപ്പൊ മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ മൂപ്പരി പറയുന്നത് എന്താണ്? അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവിടെ സഹായം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, അത് മാത്രമല്ല മൗലവി, എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഹബീബായ റസൂലുള്ളാഹി പ്രഖ്യാപിച്ചത്. അനസയ്യിദുൽ ദിയാദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. പിന്നെ വിശദീകരണമാണ്, വിശദീകരണം ഞാൻ പറഞ്ഞതല്ലല്ലോ. ഹദീസിന്റെ അർത്ഥം പറയേണ്ടത് മുഹദ്ദിസുകളാണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തള്ളാം, അതുപോലെ തന്നെ ഫൈസല അഹ്സരി പറഞ്ഞാൽ വേണമെങ്കിൽ തള്ളാം, അതുപോലെ തന്നെ മൗലവി കായക്കൊടി പറഞ്ഞാലും തള്ളാം. അതേ സമയത്ത് ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ സയ്യിദ് എന്ന വാക്കിന് നൽകിയ വ്യാഖ്യാനം പലരും ഇങ്ങനെ ചിരിക്കണം. എന്താ പറയുക, ഈ സയ്യിദ് പറഞ്ഞത് ഈ അർത്ഥത്തിൽ കേട്ടിട്ടില്ലെന്നോ? നിങ്ങൾ കേൾക്കണം, ഇതേ കുറെ കേൾക്കാനുണ്ട്. സയ്യിദ് എന്ന് പറഞ്ഞാൽ എന്താ? ഹുവല്ലദി യുഫ്സഉ ഇലൈഹി ഫിന്നവായിബി വസ്സദാ. ഇതി കഴിഞ്ഞില്ല, ബാക്കി വായിക്കാം. കേട്ടോ, നിങ്ങളൊക്കെ ഞങ്ങൾ പഠിപ്പിക്കും. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അതാ റസൂലുള്ളാഹി ആരാണ്? സയ്യിദാണ്. ആ സയ്യിദിലേക്ക് അഭയം തേടപ്പെടുമ്പോ എപ്പോ? ഫിന്നവായിബി വസ്സദാ, ഇത് ബുദ്ധിമുട്ടുള്ള ആ പൽഘട്ടങ്ങളിലൊക്കെ. എന്നിട്ടോ ഫയഖൂമു ബിഅംരിഹിം, റസൂലുള്ളാഹി തങ്ങൾ എന്ത് ചെയ്യും? അവരുടെ കാര്യങ്ങൾ പരിശോധിച്ച് അതിനനുസരിച്ച് തീരുമാനമെടുക്കും. ഫയഖൂമു ബിഅംരിഹിം, എന്നിട്ട് പറഞ്ഞു അദാ വയതഹമ്മലു അൻഹും മകാരിഹഹും. അതേ, ആ ഉൽദ്വാദമിന്റെ ആദം സന്തതികളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അത് അതിനു വേണ്ട വഴികൾ ചെയ്യും, പോംവഴികൾ ചെയ്യും. വയദുഫഹ അൻഹും, അത് അവരിൽ നിന്ന് ഒഴിവാക്കും. അതേ, അതുകൊണ്ടാണ് മൗലവിമാരെ, മഹാനായ റസൂലുള്ളാഹിയെ, ഞങ്ങളൊരു ബസ് ഇങ്ങനെ പോകുമ്പോ ബസ് പെട്ടെന്ന് ബ്രേക്ക് പോയി എന്നറിയുമ്പോ ഞങ്ങൾ അല്ലാഹു തആലനെ വിളിക്കാറുണ്ട്. അത് ഞങ്ങളുടെ ആശയമാണ്. അതേ സമയത്ത് ഞങ്ങൾ ചിലപ്പോൾ റസൂലുള്ളാഹിനോടും പറയും. കാരണം എന്താണ്? അനസയ്യിദുൽ ദിയാദം, ഞാൻ ആദം സന്തതികളുടെ സയ്യിദാണ്. സയ്യിദ് എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിമുട്ടുകളെ ഉൽദ്വാദമിൽ നിന്ന് ഒഴിവാക്കുന്ന ആളെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഈ ചോദ്യമൊന്ന് മൗലവിക്ക് ഇതിന്റെ മറുപടി
നല്ല രൂപത്തിൽ കിട്ടിയത് കൊണ്ട് സമ്മതിക്കാൻ മടിയുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് മടി വേണ്ട, സമ്മതിച്ചോളൂ. അല്ലെങ്കിൽ എന്തുകൊണ്ട്? തെളിവല്ല, ആവർത്തിച്ചത് കൊണ്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. നിങ്ങൾ ഏത് സാധ്യതകൾ ചോദിച്ചാലും എല്ലാറ്റിനും മറുപടിയാണിത്. ഇനി ഖബറിന്റെ അരികിൽ ഉണ്ടോ? കേരളത്തിൽ നിന്ന് പറ്റുമോ? പാകിസ്ഥാനിൽ നിന്ന് പറ്റുമോ? ഇങ്ങനെയൊക്കെ ചോദിക്കാനൊക്കെ സാധ്യതകളാണ്. പക്ഷേ ആ സാധ്യതകൾക്ക് മുഴുവൻ ഒറ്റ മറുപടി ഏത് സ്ഥലത്ത് എന്നില്ല, ഏത് സമയത്ത് എന്നില്ല, സയ്യിദാണ്. ഒരു വിഷയവും അവിടെ പറഞ്ഞില്ല. എത്ര വലിയ തെളിവ്! അതുകൊണ്ട് തന്നെ ഈ തെളിവിന്റെ മുന്നിൽ മൗലവിമാര് മുട്ടുകുത്തുകയാണ്. ഒരക്ഷരം മിണ്ടാൻ പറയാൻ കഴിയുന്നില്ല. ഹദീസ് തെറ്റാണ്. സാധാരണ പണി എന്താ? ഹദീസ് കണ്ട് നോക്കും, അതിന്റെ സ്ഥാനത്ത് കണ്ട് പരിശോധിച്ചിട്ട് ഒക്കെ എന്ത് തൊഴിപ്പ്. ഇവിടെ അംഗനവാദം നിങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കാം, ഞങ്ങൾക്കതിൽ അത്ഭുതമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് അന സയ്യിദ് ഉൽ ദിയാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇസ്തിയാസ ചെയ്യും റസൂലിനോട്. എന്തേ കാരണം? സയ്യിദാണെന്ന് റസൂലിനെ പഠിപ്പിച്ചത് കൊണ്ടാണ്. ഞങ്ങളുടെ ഇജ്തിഹാദ് അല്ല, ഗവേഷണമല്ല, ഇത് അറബി പഠിച്ച പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നാല് സംവാദം കേരളത്തിൽ നടന്നേ പറ്റൂ. എന്തുകൊണ്ട്? അഹ്ലുൽ സുന്നയുടെ ആശയം ഇവിടെ സ്ഥിരപ്പെടണം. ചോദ്യം ചോദിക്കാൻ പോലും ഇല്ല എന്ന് മനസ്സിലാവണം. ഹദീസ് ഇല്ല എന്ന് തിരിയണം. ഇതൊക്കെ ആവശ്യമാണ്. അതേ ബ്രേക്ക് ബസിന്റെ അല്ല, മൂപ്പരതാണ് ഇപ്പൊ പോയത്. കാരണം ഇത് എങ്ങട്ടാ പോകേണ്ടത്? പിടുത്തം മൂപ്പർക്ക് കിട്ടാത്ത കോലത്തിലാണ്. ഇവിടെ വിഷയം എന്താണെന്നോ എന്താണ് ചോദ്യം എന്നോ അതിന് എന്താണ് ഉത്തരം പറയേണ്ടതെന്നുള്ള ധാരണ ഇപ്പോഴും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു ഇത് ഇസ്തിഹാസക്ക് തെളിവല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ പറഞ്ഞ രൂപത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുവാനുള്ള തെളിവല്ല. അങ്ങനെ വിശദീകരിച്ചിട്ടില്ല. കാരണം തന്നെ നമുക്കറിയാമല്ലോ. ഞാൻ നേരത്തെയും ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അതിനാണ്. ആ ചോദ്യങ്ങൾ ഒരു ശൃംഖലയാണ്. ഒന്നാമത്തെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വിഡ്ഢിത്തം സംഭവിക്കുമായിരുന്നില്ല. ആ ചോദ്യത്തിന് മറുപടി പറയാത്തതാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കുടുക്കിൽപ്പെട്ടുപോയത്. ഇതുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ആ ചോദ്യത്തിന് മറുപടി പറയാതിരുന്നത്. പക്ഷേ ഇതിന്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിഞ്ഞില്ല. അത് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. കാരണം നിങ്ങളെ പറ്റിച്ചവർ ഈ തെളിവ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞവർ നിങ്ങളോടത് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ലല്ലോ. ഞാൻ പറഞ്ഞു, കൃത്യമായി തന്നെ ഇവിടെ വിശദീകരിച്ചു, കഴിയില്ല. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാര്, മലയാളം അറിയാവുന്നവരല്ല, അറബി അറിയാവുന്ന പണ്ഡിതന്മാർ ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയുകയില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഞാൻ പറഞ്ഞു. അതല്ലേ ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യം തെളിവല്ല. പിന്നെയോ ചോദ്യം പോലും നമ്മക്കില്ല എന്ന് ആളുകൾ മനസ്സിലാക്കട്ടെ. ചോദ്യം ഇല്ലാത്തോണ്ടാണല്ലോ മൂന്ന് ചോദ്യം ചോദിച്ചത്. എന്തായി പറയണത്? മൂപ്പർക്ക് കിട്ടിയ ചാൻസിൽ മൂപ്പര് ചോദിച്ച രണ്ട് ചോദ്യം അതുള്ളത് കൊണ്ട് മൂപ്പരടുത്ത് ഇഷ്ടം പോലെ ചോദ്യമുള്ളതുകൊണ്ട്. നമ്മൾ മൂന്ന് ചോദ്യം ചോദിച്ചതോ അത് നമ്മളെ അടുത്ത് ചോദ്യം ഇല്ലാത്തതുകൊണ്ട്. ഈ ജാതി എന്താണ്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബേജാറാണത്? ഞങ്ങൾ ഏതായാലും നിങ്ങളെ പ്രമാണങ്ങൾ കൊണ്ട് ഉത്തരം മുട്ടിക്കുമെന്നല്ലാതെ വേറൊരു നിലയിൽ സത്യം മനസ്സിലായാൽ നിങ്ങൾക്കും സ്വീകരിക്കാലോ. അതിനിങ്ങനെ ഇവിടുന്ന് വെപ്രാളപ്പെട്ട് എന്താ പറഞ്ഞത്, എന്താ പറയേണ്ടത് എന്നറിയാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, നേരെ തന്നെ നിങ്ങൾ പെട്ടു. ഇനി എന്താ ആയിത്തീരും? ഇപ്പൊ തന്നെ ഇങ്ങനെ ആയാൽ നിങ്ങളൊക്കെ ഇനിയും ഒരുപാട് ഹിദായത്ത് ലഭിക്കുന്നില്ലെങ്കിൽ മുജാഹിദികളോട് ഇനിയും വാദപ്രതിവാദം നടത്തേണ്ട ആളുകളല്ലേ? എവിടെയോ ആരോടോ കൃത്യമായ പ്രമാണങ്ങളൊന്നും മനസ്സിലാക്കാത്ത നിങ്ങളെപ്പോലെ സ്വന്തം ബുദ്ധിയിൽ നിന്ന് ഉപയോഗിക്കും മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പറയുന്ന ആളുകളോട് വാദപ്രതിവാദം നടത്തി അത് ജയിച്ചു എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളാണ്. അപ്പൊ പിന്നെന്തായാലും നമ്മളെ അടുത്ത് വന്നോക്കാന്ന്. ഞങ്ങള് ഞങ്ങളുടേതല്ല ശക്തി, ഞങ്ങളുടേതല്ല കഴിവ്. നേരെ മറിച്ച് ഞങ്ങൾ പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ ശക്തി, ഞങ്ങൾ ഉദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ ശക്തി, ആ ശക്തിയെ തടഞ്ഞു നിർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ശ്രമിച്ചേക്കാം. നിങ്ങളുടെ ദുർബലമായ വായ കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ കഴിഞ്ഞേക്കാം എന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടാകാം. പക്ഷേ നടക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി തെളിയിക്കാൻ കഴിയില്ല. എന്റെ മൂന്നാമത്തെ ചോദ്യമാണിത്. ഈ ചോദ്യത്തിനും നിങ്ങൾ ഉരുളുക തന്നെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്റെ അടുത്ത അവസരത്തിൽ നാലാമത്തെ ചോദ്യം ഞാൻ ചോദിക്കും. അതുകൊണ്ട് ആ ചോദ്യവും ഞാൻ ചോദിക്കും. അതും ജനങ്ങൾക്ക് മനസ്സിലാകട്ടെ എന്നുകൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്.
ദാരി മാത്രമല്ല ചോദ്യം നിങ്ങളെ കൊണ്ട് പലതും ചോദിപ്പിക്കും. പക്ഷേ ചോദ്യം വിഷയത്തിൽ പെട്ടതല്ലാത്തത് കൊണ്ടാണ് അവലവി ചോദ്യമല്ലാന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ ചോദ്യം എന്തൊക്കെയുണ്ട്, അമേരിക്ക കണ്ടുപിടിച്ചതാരാ ചോദിക്കാം. പക്ഷേ അത് വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യമല്ലാതാ പറഞ്ഞത്. വിഷയം അതും കൂടി അറിയില്ല, മലയാളവും തിരിയില്ലേ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു നല്ലോണം കൊണ്ടിട്ടുണ്ട് തെളിവ്. ഇരിക്കട്ടെ. അന സയ്യിദുൽ ദിയാദം സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. റസൂലുള്ളാഹി പറയുന്നത് എന്താ റസൂലുള്ള പറഞ്ഞത്? നിങ്ങൾക്ക് വിഷമമുണ്ടാകുമ്പോൾ ഞാനാണ് അഭയം തേടപ്പെടേണ്ട നേതാവ്. അപ്പോ അതിന്റെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ വായിച്ചത് എന്റെ വകയിലല്ല, ബഹുമാനപ്പെട്ട അല്ലാമാ നബി റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന നേതാവാണ്. ഇനി ഞാൻ സ്വന്തം പറഞ്ഞു എന്ന് നാളെ വ്യാഖ്യാനിക്കണ്ട. ഇത് ഇമാൻ നബിയുടെ ശർഹ് മുസ്ലിമിന്റെ, അതാ ശർഹ് മുസ്ലിമാണ് ഈ കാണുന്നത്. എന്താണ് അന സയ്യിദുൽ ദിയാദം എന്ന ഹദീസിനെ ഇമാൻ നബി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ബാക്കി ഓരോന്ന് മടിവരയിട്ട് ഞാൻ പറഞ്ഞു. ആരാ സയ്യിദ്? കേട്ടോളൂ, നിങ്ങളുടെ മറുപടി ഇതിലുണ്ടോ ഇല്ലേ? അടുത്ത ചോദ്യം ചോദിക്കുന്നു, ചോദിക്കേണ്ടി വരും. കാരണം മറുപടി ഫിറ്റാണ്, ഒരു കുഴപ്പമില്ല. കേട്ടോ, എന്നർത്ഥം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ വേറൊരർത്ഥവും രേഖപ്പെടുത്തുന്നു. ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയങ്ങളിൽ, ആപ്പൽ ഘട്ടങ്ങളിൽ അഭയം തേടപ്പെടുന്ന നേതാവ്. എന്നിട്ട് നിങ്ങളെ വിഷയം അതിലുണ്ടോ ഇല്ലേ എന്ന് പരിശോധിച്ചോളൂ. ഫയഖൂമു ബിയംദിഹിം വയതഹമ്മലു അൻഹും മകാരിഹഹും വയദ്ഫഉഹാ അൻഹും. അതേ റസൂലുള്ളാഹി തങ്ങളെ, റസൂലുള്ളാഹി തങ്ങളെ ഉൾദ്വാദമാകുന്ന നമ്മുടെയൊക്കെ പ്രയാസങ്ങള് അത് തടുക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കുന്നത് യാ റസൂലല്ലാഹ് ഖുദ് ബിയദി. അതാണ് ഞങ്ങളുടെ വിളി. നിങ്ങൾ യാ സയ്യിദ് കഴിവ് പേടിക്കണ്ട, ഞങ്ങൾ വെറുതെ അല്ല വിളിക്കുന്നത്. കേട്ടോ, അപ്പൊ അന സയ്യിദ് ഉൽ ദിയാദം എന്നത് നിങ്ങൾ പറഞ്ഞ അവിടേക്കും എവിടേക്കും പറ്റിയ തെളിവാണ്. നിങ്ങൾക്കതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന്റെ തെളിവാണ് കോട്ടക്കൽ സംവാദം. അതേ, ഒരു കാലഘട്ടത്തിലും നിങ്ങൾക്കത് പൊടിക്കാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിച്ച് പുതിയ ഇജ്തിഹാദുകൾ കണ്ടെത്തേണ്ടി വരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ ഇമാൻ നബി പറഞ്ഞതിന്റെ മുന്നിൽ ഇനി നിങ്ങൾ നോക്കൂ, ഇത് ഒന്നും രണ്ടും പണ്ഡിതന്മാർ പറഞ്ഞതല്ല. അല്ലാമാ ദസൂഖി അദ്ദേഹം പറയുന്നത് എന്താണ് സയ്യിദിന്റെ അർത്ഥം? അസ്സയ്യിദു ഹുവല്ലദി യുഫ്സഉ ഇലൈഹി കട്ടോ ഫിൽ മുഹിമ്മാത്. ബഹുമാനപ്പെട്ട അദ്ദസൂഖി എവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയത്? പ്രയാസമുള്ള ആ രംഗങ്ങളിലൊക്കെ, മുഖ്യമായ കാര്യങ്ങളിലൊക്കെ അഭയം നൽകാനുള്ള നേതാവാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നിട്ട് പറഞ്ഞു വലാ ശക്ക, ഒരു സംശയവും വേണ്ട, ഒരു സംശയം. അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഫ്സഉൽ ഖലായിഖി വനാസിറുഹും ഫിദ്ദുനിയാ. അതെ, റസൂലുള്ളാഹി ദുനിയാവിൽ എന്ന് മാത്രമല്ല ഏത് സ്ഥലത്തും സഹായിയാണെന്നും അവർക്ക് അഭയം നൽകുന്ന നേതാവാണെന്നും. അതുകൊണ്ടല്ലേ മൗലവി നിങ്ങള് ഇവിടെ വ്യവസ്ഥ ഉണ്ടാക്കിയപ്പോ റസൂലുള്ളാഹിനോട് എന്ന് പ്രത്യേകം എഴുതിയത്. ഈ ഹദീസ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ബാക്കിയുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇൻഷാല്ലാ ഞങ്ങൾ പറഞ്ഞുതരാം. അതുകൊണ്ട് ചോദ്യം ചോദിച്ചു, എവിടെയാണ് നബി പറഞ്ഞതെന്ന്. വഴിക്ക് വന്നു, ആദ്യം ചോദിച്ച രണ്ടും വിഷയത്തിന്റെ പുറത്ത്. മൂന്നാമത് വഴിക്ക് വന്നപ്പോ നിങ്ങൾ ചോദ്യം ചോദിച്ചപ്പോ ആ രൂപത്തിൽ മാന്യമായി മറുപടി പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് ഏത് സന്ദർഭത്തിലും ഒന്നും ഒഴിച്ചു നിർത്തിയിട്ടില്ല, എല്ലാം പറഞ്ഞു. നിങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിലും, അല്ലാത്തപ്പോഴാണെങ്കിലും, എപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് അന സയ്യിദുൽ ദിയാദമിന്റെ അർത്ഥവും. അല്ല എങ്കിൽ ഇത് ആ പറഞ്ഞതല്ല എന്ന് നിങ്ങൾ വിശദീകരിക്കണം. സയ്യിദിന് അങ്ങനെ അർത്ഥമില്ല എന്ന് നിങ്ങൾക്ക് പറയാനാകുമോ? നബവി പറഞ്ഞതല്ല ശരി, അരീബ പറഞ്ഞതാണ് ശരിയെന്ന് പറയാൻ ധൈര്യമുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, വിഷയം വ്യക്തമാണ്. ഈ ചർച്ചയുടെ ആദ്യം മുതൽ അവസാനം വരെ നടന്ന ഓരോ സംഭവങ്ങളും പഠിക്കണം. ഉന്ദുറുവിനെ പഠിക്കണം, ഉന്ദുറിനെ പഠിക്കണം, അന സയ്യിദുൽ ദിയാദം പഠിക്കണം, ഓരോന്നും പഠിക്കണം. പഠിച്ചു വരുമ്പോ നിങ്ങളും അറിയാതെ പറഞ്ഞു പോകും, മറിഞ്ഞും പറഞ്ഞു പോകും, ഉന്ദുർണ എന്ന് പറഞ്ഞു പോകും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഉന്ദുർണ അന സയ്യിദുൽ ദിയാദം, ഈ രണ്ട് തെളിവുകളും ഇനിയും ഞങ്ങൾ ചോദിക്കൂ. നിങ്ങൾ തെളിവറുകളുണ്ട് കുറെ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ട് വീണ്ടും അതിൽ ഉരുണ്ട് മറിയുന്നതിന് പകരം അടുത്ത ചോദ്യം ചോദിക്കൂ, അടുത്ത മറുപടി കേൾക്കാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചോദ്യം, ഞങ്ങളുടെ ഉത്തരം വളരെ കൃത്യമാണ്. അത് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ല എന്ന് പറയാൻ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. അല്ല എന്ന് പറഞ്ഞാൽ പോരാ, എന്തുകൊണ്ട് അല്ല? അല്ലാന്നാർക്കും പറഞ്ഞൂടെ? അല്ലാഹു ഒരുവനാണെന്ന് തെളിവ്. ഇത്ര ദയനീയാവുന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല ഇവരുടെ അവസ്ഥ. കാരണം ഞാൻ പറഞ്ഞു, അടുത്ത ചോദ്യത്തിന് നിങ്ങൾ ഉരുളാണെങ്കിൽ ഞാൻ ഇനി നാലാമത്തെ ചോദ്യം ചോദിക്കേണ്ടി വരും. മൂപ്പർ പറഞ്ഞു നിങ്ങൾ നാലാമത്തെ ചോദ്യം ചോദിക്കേണ്ടി വരും എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ ഉരുളാണെന്നല്ലേ?
ഞാൻ പറഞ്ഞു നിങ്ങളെ ഉരുളുകയാണെങ്കിൽ, ഈ ചോദ്യത്തിന് നിങ്ങൾ ഉരുളുകയാണെങ്കിൽ എന്റെ നാലാമത്തെ ചോദ്യം ഞാൻ ചോദിക്കേണ്ടി വരും. മൂപ്പര് പറഞ്ഞു നാലാമത്തെ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഞാൻ ഉരുളാണ്. അപ്പൊ ഇതിന്റെ ഞാൻ മറുപടി പറയേണ്ടതില്ലല്ലോ. മൂപ്പര് ഉരുളുകയാണ്, ഇപ്പോഴും എന്റെ മൂന്നാമത്തെ ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇനി എന്റെ നാലാമത്തെ ചോദ്യം, ഇനി എന്റെ നാലാമത്തെ ചോദ്യം, തക്ബീർ ചൊല്ലുക. നിങ്ങൾ തക്ബീർ ചൊല്ലിയാലേ ഇവർക്ക് ആവേശമുണ്ടാകൂ, തളർന്നു പോവുകയാണ് നിങ്ങളുടെ പണ്ഡിതന്മാർ. കാരണം തെളിവ് പറയാൻ കഴിയുന്നില്ലല്ലോ, പ്രമാണങ്ങളില്ലല്ലോ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ തക്ബീറുകൾക്ക് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ കഴിയില്ല. ഇതിനേക്കാൾ വലിയ തക്ബീറുകൾ ചൊല്ലി നോക്കി പല സ്ഥലത്തും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. എന്റെ നാലാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വഫാത്തിന് ശേഷം എനിക്ക് വേണ്ടി നിങ്ങൾ ലുഹർ നമസ്കരിക്കരുത്, അത് ശിർക്കാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് എന്റെ വഫാത്തിന് ശേഷം എനിക്ക് വേണ്ടി നിങ്ങൾ ലുഹർ നമസ്കരിക്കരുത്, അത് ശിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഹദീസ് നിങ്ങളൊന്ന് ധരിക്കണം. മനസ്സിലായി ചോദ്യം നിങ്ങളെ എത്രമാത്രം പ്രയാസപ്പെടുത്തുന്നു എന്ന്. അനുയായികളെ പോലും ഇങ്ങനെ ചോദ്യം പ്രയാസപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങൾ പോലും നിങ്ങളുടെ പണ്ഡിതന്മാർക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല എന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞുവെങ്കിൽ എത്രമാത്രം ദയനീയമായ പ്രകടനമാണ് ഇവരിവിടെ നടത്തിയത് എന്നിവർക്ക് ആലോചിക്കാൻ ഒരു കാരണമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വരുന്ന ഓരോ ചോദ്യത്തെയും നിങ്ങൾ ഭയപ്പെടുന്നു, പക്ഷേ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല. കാരണം വ്യവസ്ഥ എഴുതിപ്പോയി. വ്യവസ്ഥ അനുസരിച്ചല്ലേ അനുയായികൾ ബഹളമുണ്ടാക്കിയാൽ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നുണ്ടായിരുന്നെങ്കിൽ നിൽക്കുമായിരുന്നു. പക്ഷേ വ്യവസ്ഥ എഴുതിപ്പോയി. ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് എന്റെ ചോദ്യം. നാലാമത്തെ ചോദ്യവും ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടിയില്ല. ഒന്നാമത്തെ ചോദ്യം പരിഗണിച്ചില്ല. രണ്ടാമത്തെ ചോദ്യത്തെ തൊട്ടുനോക്കാൻ തയ്യാറായില്ല. മൂന്നാമത്തെ ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ ഉരുളാൻ ശ്രമിച്ചു. നാലാമത്തെ ചോദ്യത്തിന് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കണ്ടറിയാം. അദ്ദേഹത്തിന്റെ അവസരം വരാനിരിക്കുന്നുണ്ടല്ലോ. എന്റെ ചോദ്യം ഇതാണ്, ഞാൻ ആവർത്തിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വഫാത്തിന് ശേഷം നിങ്ങൾ എനിക്ക് വേണ്ടി ളുഹർ നമസ്കാരം നിർവഹിക്കരുത്, അത് ശിർക്കാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിയുമോ? ഹദീസ് ഉണ്ടെങ്കിൽ ആ ഹദീസ് വായിക്കുക, ഇല്ലെങ്കിൽ അതില്ല എന്ന് പറയുക. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇനി ഉരുളുകയാണെങ്കിൽ ഇനിയും ചോദിക്കും എന്ന് ഞാൻ പറയേണ്ടി വരും. ഇത്ര ധൈര്യമാവുന്ന നമ്മളും പ്രതീക്ഷയില്ല. മൗലവി സഹായാർത്ഥന പോയി നമസ്കരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തൊരവസ്ഥ ഇതാ! ഞങ്ങൾ വിചാരിച്ചതിന് അപ്പുറം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ചോദ്യമല്ല നിങ്ങൾക്ക് വേണ്ടത്, ഇതിന് ചികിത്സിക്കേണ്ടത് സംവാദത്തിലല്ല, അതിന് കോഴിക്കോട് അവിടെ അടുത്ത് വേറൊരു സ്ഥലമുണ്ട് മൗലവി, അങ്ങോട്ട് പോകല്ലാതെ. ഇപ്പൊ എനിക്ക് വേണ്ടി ലഹൂർ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ചോദ്യം എന്താ? പോണോ നോക്കി. മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ലഹുർ നിസ്കാരം നടത്തുന്നത് ശിർക്കാണ് മുജാഹിദ് അല്ല എന്നല്ല മൗലവി എഴുതിയത്. പിന്നെ എന്താ എഴുതിയത്? മരിച്ചുപോയ നബി തങ്ങളോട്. അപ്പൊ മൂപ്പർക്ക് ഒരു വിഷയത്തിലേ സംശയമുള്ളൂ. അനസയ്യിദ് ഉൽദിയാൽ അവിടെ വന്നു, ഉന്ദുറൂനി വന്നപ്പോ ഇനി ലഹുർ നിസ്കരിക്കാൻ പറ്റുമോന്നേ സംശയമുള്ളൂ. സഹായം ചോദിക്കാന്നുള്ളത് ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞു, അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതിനെ കുറിച്ച് ഒരു ചോദ്യമില്ല. അതുകൊണ്ട് അടുത്ത ചോദ്യം, റസൂൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കും, അങ്ങ് ബുദ്ധിയുള്ള ആൾക്കാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് വേണ്ടി ലുഹർ നിസ്കരിക്കുന്നത് ശിർക്കാണ് എന്ന്? ഈ വിഷയമായി എന്ത് ബന്ധമുള്ളത്? ഇതിനെക്കാട്ടി നല്ലത് നമ്മളെ സലാസുല്ലമേനാണ്. എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഇത് നിങ്ങളെ ഈ രൂപത്തിലാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മൗലവി ആ ചോദ്യം വിഷയത്തിലേക്ക് പുറത്ത് എന്നല്ല ഇവിടെ പരിഗണിക്കുക പോലുമില്ല. എന്തുകൊണ്ട്? ഞങ്ങള് ബുദ്ധിയുള്ളവരാണ്. ഞങ്ങള് വിഷയാവതരണ വേദി വ്യവസ്ഥാപിതമായ സംവാദത്തിനാ വന്നത്, ഞങ്ങൾ കുതിര കടിക്കാൻ വന്നതല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനിയും തെളിവ് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, അന സയ്യിദുൽ ദിയാദം നിങ്ങളുടെ ഹൃദയത്തിൽ അത് പതിയട്ടെ. അന സയ്യിദുൽ ദിയാദം, നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ മറുപടി പറയല. നിങ്ങൾ ആനക്ക് എത്ര വാലുണ്ട് വെച്ചാൽ ഞാൻ മറുപടി പറയല. വിഷയത്തിൽ വാക്ക് എന്ത് ബന്ധാ മൗലവി അതിനുള്ളത്? എന്ത് ബന്ധമുള്ളത്? ഒരു പുലബന്ധം പോലുമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ ചോദിക്കാൻ നിങ്ങൾ ഞങ്ങളെ നോക്കേണ്ടതില്ല. അത് കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ പോയി ചോദിച്ചാൽ മതി. ഞങ്ങള് ഈ
വിഷയത്തിൽ മരിച്ചുപോയ നബി തങ്ങളോട് സഹായാർത്ഥന നടത്തുന്നത് ഷിർക്കാണ്. മുജാഹിദുകൾ ഷിർക്കല്ല സുന്നികൾ. ഇതിനെ കുറിച്ച് നിങ്ങൾ റായി കൂലുന്നൂർണ പറഞ്ഞു, അനസയ്യിദ് ഉൽദിയാദം പറഞ്ഞു, വലുവണ്ണുസമെന്നായത്തോതി ഹയാത്തി ഹൈറുല്ലക്കും മമാത്തി ഹൈറുല്ലക്കും ഇങ്ങനെ തുടങ്ങി ഡസൻ കണക്കിന് തെളിവുകൾ പറഞ്ഞിട്ട് ആ തെളിവുകളൊന്നും ചോദ്യം ചോദിക്കാനില്ല എന്നിട്ട് അത് സ്ഥിരപ്പെട്ടു പോയി. അതുകൊണ്ട് മൗലവിയുടെ അടുത്ത ചോദ്യം കേട്ടോളൂ, പഠിച്ചു വെച്ചോളൂ, റസൂലുള്ളാഹിന്റെ മേലിൽ റസൂലുള്ളാഹിക്ക് നൂറ് ചെയ്യാൻ പറ്റുമോ? നല്ല ചോദ്യമായിട്ടുണ്ട്, വളരെ ഉഷാറായിട്ടുണ്ട്. നിങ്ങളുടെ സഫാഹത്ത് ഭിത്തിത്വം ജനങ്ങൾ മനസ്സിലാക്കട്ടെ. പണ്ടൊക്കെ സയപ്പൂരിന്റെ ഫായിരിങ്ങൾ എന്ന് പറഞ്ഞു കേൾക്കാറേ ഉള്ളൂ, ഇപ്പൊ ഞങ്ങളത് കണ്ടുപോയി. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് മൗലവിമാരെ ഇത്രയൊന്നും വേണ്ടിയില്ലായിരുന്നു. നിങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഉയർന്ന ആൾക്കാരാ, ഞങ്ങൾ പോലത്തെ ആൾക്കാരല്ലല്ലോ. നിങ്ങൾ ഹനീഫ മൗലവിയൊക്കെ അതുപോലെ ഫൈസൽ മൗലവിയൊക്കെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ശിർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണല്ലോ. സലാം ഉപരി പറഞ്ഞ തൗഹീദാണെങ്കിലും സംഗതി അങ്ങനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ തെളിവുകളെ കുറിച്ച് ഒരക്ഷരമുണ്ടാത്ത മൗലവിമാർ ഇനി മേലിൽ മുസ്ലിം സമൂഹത്തെ കാഫിറാക്കാൻ വേണ്ടി ഉരുശുറ്റരുത് എന്ന താക്കീതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാനെങ്കിലും പഠിക്കൂ നിങ്ങൾ, ചോദ്യം ചോദിക്കാൻ പോലും ഇല്ലാത്ത നിങ്ങൾ ഇനി ഞങ്ങളുടെ സാധാരണക്കാരെ മുന്നിൽ വന്ന് വാഴ്ന്ന് പറയരുത്. എത്ര ആയത്താ നിങ്ങൾ ഓതലേ, എത്ര ഹദീസാ ഓതലേ, ഞങ്ങൾ ഓതുന്ന ആയത്ത് തെളിവല്ല എന്ന് പറയലില്ലേ, ഹദീസ് തെളിവല്ല എന്ന് പറയലില്ലേ. എവിടെ നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ, എവിടെ ചോദ്യങ്ങൾ, എവിടെ ലക്ഷങ്ങളൊക്കെ ഇനാമ് പ്രഖ്യാപിക്കലുണ്ട്, പക്ഷെ പോയോക്കുമ്പോ ഉപ്പരെ കാണൂല. ഈ അവസ്ഥയില, ഈ രൂപത്തിലാണ് മൗലവിമാർ ഇപ്പോൾ ഒരു ചോദ്യം കഴിഞ്ഞു. അതുകൊണ്ട് നാലാമത്തെ ചോദ്യം ഒന്ന് മാറ്റിയിട്ട് ചോദ്യം ചോദിക്കാൻ നിങ്ങൾ പൈസ ഒന്ന് സഹായിച്ചു കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ഒന്ന്. കാരണം വളരെ ബുദ്ധിമുട്ടിലാണുള്ളത്, സമയം കുറച്ച് ഇസ്തിയാസ ചെയ്യന്നേ, വേറെ രക്ഷല്ല അവിടെ ഇസ്തിയാസ ചെയ്യന്നേ. അതുകൊണ്ട് നിങ്ങൾ ഇസ്തിയാസ ചെയ്തിട്ടൊന്ന് ചോദിക്കാം, എന്താണ് സക്കരിയ മൗലവി എപ്പുറത്തുണ്ടാവും, ഒന്ന് ഇസ്തിയാസ ചെയ്തോളി, ഞങ്ങൾക്ക് ചോദ്യം കിട്ടുന്നില്ല, എന്താ ചോദ്യം എന്നൊന്ന് ചോദിച്ചു നോക്ക്, അതാ നല്ലത്. അതുകൊണ്ട് ഇത് നല്ലോണം പിടികൂടിയിട്ടുണ്ട്, പഠിച്ചു വെച്ചോളൂ. അന സയ്യിദുൽ തിയാദം സയ്യിദുനാ റസൂലുള്ളാഹി ഹബീബുനാ റസൂലുള്ളാഹി, ഞാൻ ആദം സന്തതികളുടെ സയ്യിദ്. എന്താ സയ്യിദ്? അതാ റസൂൽ പറഞ്ഞത്, എല്ലാ ആപൽഘട്ടങ്ങളിലും വിഷമഘട്ടങ്ങളിലും സഹായം തേടപ്പെടാനുള്ള, അഭയം തേടാനുള്ള ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് ഞങ്ങൾ ധൈര്യത്തിലങ്ങ് പാടും, ഇർതക്കബത്തു വലൽ ഖതാ എന്ന് ഞങ്ങൾ പാടും. ഇനി നിങ്ങൾ നോക്കൂ, ഏറ്റവും വലിയ സമയമായ എല്ലാ സമയത്തും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് മഹ്ശറിൽ ഞങ്ങൾ അങ്ങനെ ചോദിക്കും, എല്ലാ സ്ഥലത്തുനിന്നും ചോദിക്കും. നിങ്ങൾക്ക് അതിന്റെ പ്രാമാണികമായി ഒരു അക്ഷരം ചോദിക്കാൻ പോലും അറിയില്ല എന്ന് പൊതുജനം മനസ്സിലാക്കട്ടെ. നിസ്കരിക്കാം നിങ്ങളില്ലേ, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ നിസ്കരിപ്പിക്കും, ഞാൻ അസർ കൂടി നിസ്കരിപ്പിക്കും എന്നിട്ട് വിടും. അപ്പൊ അതുകൊണ്ട് ശരിക്കും ചോദ്യം ചോദിക്കും, മാന്യമായി പറയുന്നു, ചോദ്യം ചോദിക്കുക. ദുനിയാവിലെ ചോദ്യം കൊണ്ടൊന്നും ഒരു രക്ഷയില്ല, ഇനി ആഹ്റത്തിലെ ചോദ്യം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമോ നാം ഇവര് നോക്കണത്? കഴിയൂല. ആഹ്റത്തിലെ രക്ഷപ്പെടണമെങ്കിൽ തൗഹീദ് റെഡിയാണ്ട്, ആഹിറത്തിലെ രക്ഷപ്പെടണമെങ്കിൽ തൗഹീദ് റെഡിയാണ്ടേ. അത് റെഡിയാവാത്ത കാലത്തോളം ആഹിറത്തിലെ ചോദ്യം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? പിന്നെ മൂപ്പേർ പറയണ്ട് ഈ കോലത്തിലാവും നമ്മൾ വിചാരിച്ചിട്ടില്ല. നിങ്ങൾക്ക് പറ്റിയത്, നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ ഏതെങ്കിലും വായിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഞെട്ടിപ്പോകും, പിന്നെ ഞങ്ങൾക്ക് ചോദ്യം ഉണ്ടാവില്ല, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ പതറിപ്പോകും, ഞങ്ങൾ ആയത്തോതിയിലെ, നിങ്ങൾ എവിടെ, നിങ്ങൾ ആയത്തെവിടെ, നിങ്ങളുടെ ചോദ്യങ്ങൾ എവിടെയാണ്? ഇവര് വിചാരിച്ചു ഇവർ രണ്ട് ആയത്തോതും നമ്മൾ അതിന്റെ മുകളിൽ കൂടി, അതായിരിക്കും നമ്മൾ ചോദിക്കുക, അതിന്റെ ഉത്തരം പഠിച്ചു വന്നാണ് ഈ ജാതി ചോദ്യം നമ്മളെ അടുത്ത് വരും. എന്നിട്ട് ഇപ്പൊ നമ്മളോട് ചോദിക്കുക എന്താ ഈ ചോദ്യം ഉത്തരം വിഷയം തമ്മിലുള്ള ബന്ധം? ബന്ധം ഞങ്ങളാ തീരുമാനിക്കല്, ബന്ധപ്പെടുത്തി കാണിക്കാം, ഉത്തരം പറ. ഈ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞാൽ അപ്പൊ കാണിച്ചു തരാം എന്താ ബന്ധമെന്ന്. നിങ്ങൾക്കും അറിയാമല്ലോ ബന്ധം, അതുകൊണ്ടല്ലേ മറുപടി പറയാത്തത്. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ തകർന്നു വീഴുന്ന നിങ്ങളുടെ ചുറ്റുവട്ടാരങ്ങൾ എന്തെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ബന്ധമില്ല ബന്ധമില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിക്കുന്നു. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ സംവിധാനങ്ങൾ മുന്നിൽ വെച്ചത് വെറുതെയല്ല. ഞങ്ങൾ ഈ സംവിധാനങ്ങളുമായി ജനങ്ങൾക്ക് മുന്നിലിറങ്ങും, ഇതാ ഈ ചോദ്യം ചോദിച്ച് മറുപടി ഉണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾ ജനങ്ങളോട് പറയും. പിന്നെ മുജാഹിദ് സെന്ററിൽ ചോദിച്ചാൽ മതി എന്നാണ്. ഇവർക്ക് ഉത്തരം പറയാത്ത ചോദ്യത്തിനൊക്കെ ഉത്തരം കിട്ടുക മുജാഹിദ് സെന്ററിനാന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെ ഞങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരമില്ല, അത് നിങ്ങൾ മുജാഹിദ് സെന്ററിൽ ചോദിച്ചാൽ മതി എന്നാണ്. അത് ഞങ്ങൾ ചോദിച്ചോളാം, എവിടെ ചോദിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വ്യവസ്ഥയിൽ തന്നെ എഴുതേണ്ടിയിരുന്നു, ഞങ്ങൾക്കറിയാത്ത ചോദ്യങ്ങൾ നിങ്ങൾ മുജാഹിദ് സെന്ററിൽ ചോദിച്ച് പഠിക്കേണ്ടതാണ്, ഞങ്ങൾക്കറിയാവുന്നതേ ഞങ്ങൾ പറയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒന്നും ഞങ്ങൾ ചോദിക്കൂല.
നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ. പക്ഷേ അങ്ങനെയല്ലല്ലോ, നിങ്ങളോട് ചോദിക്കാനാണ് നിങ്ങൾ ഇവിടെ വന്നത്. അതാണ് ഇവിടെ വിശദീകരിക്കേണ്ടതും. അപ്പോൾ എന്റെ ഒന്നാമത്തെ ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുന്നു. രണ്ടാമത്തെ ചോദ്യവും മൂന്നാമത്തെ ചോദ്യവും നാലാമത്തെ ചോദ്യവും ഉത്തരമില്ലാതെ ബാക്കി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് ഞാൻ വിശദീകരിച്ചു. മറ്റാരോടും പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞത് വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചതെന്ന്, മറ്റാരോടും പ്രാർത്ഥിച്ചില്ലെന്ന് ഇവിടെ കൃത്യമായി വിശദീകരിക്കപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂല് മുമ്പ് കഴിഞ്ഞു പോയ ഒരു നബിയോടും ഇസ്തിഹാസ നടത്തിയിട്ടില്ല എന്നും നമ്മൾ വിശദീകരിച്ചു കൃത്യമായി. അപ്പോൾ ആളുകൾ കൃത്യമായി ഈ വിഷയങ്ങൾ കേൾക്കുമ്പോൾ വളരെ ലളിതമായി കാര്യങ്ങൾ മനസ്സിലാക്കും. പിന്നെ ചികിത്സയല്ലേ, അതേതായാലും ജനങ്ങൾ തീരുമാനിക്കും ആരെയാണ് ചികിത്സിക്കേണ്ടത് എന്ന്. ആ ചികിത്സ ജനങ്ങൾ നൽകും, നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ചികിത്സ, നിങ്ങൾ പറയുന്ന പ്രമാണങ്ങൾ ശരിയല്ല, നിങ്ങൾ പറയുന്ന തെളിവുകൾ ശരിയല്ല എന്ന് മനസ്സിലാക്കി ജനങ്ങൾ സത്യത്തിലേക്ക് വരലാണ്. അതെ, ഇപ്പോൾ തന്നെ വരാനായിട്ടുണ്ട്, കുറെ ആയിട്ടുണ്ട്. സത്യത്തിലേക്ക് തന്നെയാണ് പൗരവി വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയത് വളരെ നന്നായി. എന്താ നടന്ന ഒന്നുകൂടി ചിന്തിച്ചാൽ മതി. ആകെ മൂപ്പർ ചോദിച്ച നാല് ചോദ്യാ. നാല് ചോദ്യത്തിലെ മൂന്ന് ചോദ്യത്തിൽ ആദ്യത്തെ രണ്ടെണ്ണം വിഷയത്തിന്റെ പുറത്ത്, മൂന്നാമത്തെ ചോദ്യമാണ് നല്ല ചോദ്യം. ഞങ്ങൾ പറഞ്ഞല്ലോ, വളരെ മാന്യതയോടെ ഞങ്ങൾ ആ ചോദ്യം സ്വീകരിച്ചു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇസ്തിയാസ ചെയ്യണം അല്ലെങ്കിൽ സഹായം തേടണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിന് കൃത്യമായി ഞങ്ങൾ ഹദീസ് ബായറപ്പൻ മറുപടി പറഞ്ഞു. പിന്നെ മൂപ്പര് ചോദ്യത്തിന്റെ ഈ വിഷയത്തിന്റെ ഒരു ചെറിയ ഭാഗത്തേക്ക് പോലും എത്താത്ത രൂപത്തിലുള്ള ചോദ്യമാണ് ലാസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു അത് മുജാഹിദ് സെന്ററിൽ പോയി ചോദിച്ചാൽ. കാരണം എന്താ, ഞങ്ങൾ ഈ പൊട്ടൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയാറില്ല. അതിനുള്ള സെന്റർ നിങ്ങളുടെ സെന്റർ തന്നെ. അതാണല്ലോ നിങ്ങൾ പണ്ട് കാലത്ത് നാവ് കൊണ്ട് ഓർത്തത്, അതാണല്ലോ പണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ മറുപടി പറയും. നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ വ്യവസ്ഥ, ഇത് ഞങ്ങൾ ആരും പറയില്ലേ. സംവാദ വിഷയം മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായാർത്ഥത നടത്തുന്നത് ശിർക്കാണ്. മുജാഹിദുകൾ ശിർക്കല്ല സുന്നികൾ. ചോദ്യമോ, നബി എനിക്ക് എന്റെ മേലിൽ ദുഹർ നിസ്കരിക്കരുത് ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇതേ ജനങ്ങളെ മുന്നിലേക്ക് നിങ്ങളൊന്ന് ഇറങ്ങണം ഇതുമായി. അതന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് ഇറങ്ങൂ ഈ കാസറ്റുമായിട്ട്. അരീഫ മൗലവിന്റെ ഫോട്ടോ വായിച്ചു കളയരുത്, അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ, എല്ലാരും ഉണ്ടാവട്ടെ, ഫൈസൽ മൗലവി ഉണ്ടാവട്ടെ. മൂപ്പരന്ന് വലിയ വർത്തമാനം പറഞ്ഞു, നമ്മൾ കണ്ട് വരാ അങ്ങനെ. ഇപ്പൊ എവിടെ, അവിടെ ഒരു ഭാഗത്തിരിക്കാണ്, ഇരുന്നോട്ടെ. കാരണം വലിയ മൗല അതെ, ഇനി അന്ന് ചിന്തിച്ചാണ് സീഡി ഇറക്കണോ വേണ്ടേ. ഏതായാലും വേണ്ടിയില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഉത്തരേതാരില്ല. ഹദീസ് എവിടെ വെച്ചപ്പോ ഹദീസ് വേണോ ചു കണ്ട് കരഞ്ഞു. അത് പോട്ടെ, എന്നാൽ ചോദ്യമെങ്കിലൊന്ന് മാന്യതയോടെ ചോദിക്കും. ഞാൻ എങ്ങനെ വിചാരിച്ച, സത്യം പറഞ്ഞാല് ഉച്ചക്ക് ശേഷം വരുന്ന നല്ല രൂപത്തിൽ ചോദ്യം ചോദിക്കുന്നു വളരെ മാന്യമായി ഞാൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ചോദ്യം തുടങ്ങുമ്പോഴേക്ക് വിഷയത്തിന്റെ പുറത്ത്, രണ്ടാമത്തെ അതിനും അപ്പുറത്ത്, പിന്നെ മൂന്നാമത്തെ നല്ല ചോദ്യം, അതിന് നല്ല മറുപടി കിട്ടിയപ്പോ നാലാമത്തത് വിഷയമായി ഒരു ചെറിയ ബന്ധവും കൂടി ഇല്ലാത്ത ഒരു പൊട്ടൻ ചോദ്യവും. ഇതാണ് ആകെ ഇന്നത്തെ സംവാദത്തിന്റെ ഹാസിൽ. പക്ഷേ ജനങ്ങൾ പഠിച്ചു കഴിഞ്ഞു രണ്ട് വിഷയങ്ങൾ. ഒന്ന്, അല്ലാഹു തആല അവന്റെ ഖുർആനിൽ പറഞ്ഞ വിഷയം. അതെ, നിങ്ങൾ ചോദിക്കൂ ആരോട്, റസൂലുള്ളാഹിനോട് പറയൂ. എല്ലാവരും പിടിച്ചത് പഠിച്ചു കഴിഞ്ഞു, ആ തെളിവ് പഠിച്ചു. രണ്ടാമത്തെ തെളിവ്, അന സയ്യിദ് വുൽദി ആദം, ഞാൻ ആദം സന്തതിയുടെ സയ്യിദാണ്. അല്ലദീ യുഫ്സഉ ഇലൈഹി, നിങ്ങൾ ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞാലും രാത്രി ഉറങ്ങാൻ നേരത്തൊന്നും ഒറ്റയ്ക്ക് ചിന്തിച്ചു നോക്കിക്കോളൂ, അത് തെളിവാണല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിഷ്പക്ഷ ബുദ്ധിയോടെ ചിന്തിക്കൂ. മൗലൈമാരെ അപകടത്തിൽ കുടുങ്ങിപ്പോയി, ആഹ്റം നഷ്ടപ്പെടുത്തേണ്ടതില്ല. ഞങ്ങൾക്ക് ഇതിൽ യാതൊരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ തെളിയിക്കൂ. ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞല്ലോ അല്ലാഹുവിന്റെ ഖുർആനിൽ ഞങ്ങൾ പറഞ്ഞത് അത് തെളിവല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞോ? അങ്ങനെ ഒരു ആയത്ത് എവിടെ എന്ന് പോലും നിങ്ങൾ തെളിഞ്ഞിട്ട് കണ്ടോ? അല്ലെങ്കിൽ അനസ സയ്യിദുൽ ദിയാദം ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇല്ലെങ്കിൽ പിന്നെ എന്തിനു മുസ്ലിം സമൂഹത്തെ നിങ്ങൾ കാഫിറാക്കണം? എന്തിനു മുശ്രിക്കാക്കണം? മുശ്രിക്കാക്കിയാലും പോരാ, നാല് വട്ടം മുശ്രിക്കാണത്രേ. ആ രൂപത്തിലുള്ള ശിർക്കിന്റെ വാദവുമായി നിങ്ങൾ എന്തിനു ഊരിച്ചിട്ടണം? അതുകൊണ്ട് നിർത്തിവെക്കൂ നിങ്ങളുടെ പരിപാടികൾ. ഈ സംവാദത്തോടുകൂടി കോട്ടക്കലും പരിസരത്തും നിങ്ങൾ തൗഹീദ് പറഞ്ഞു നടക്കരുത്. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി മേലിൽ സാധാരണക്കാരുടെ മുന്നിൽ വന്നിട്ട് ഞങ്ങളെ കയ്യിൽ ഹദീസ് ഉണ്ട്, ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അറിയും, നേരെ ഇങ്ങോട്ട് കിട്ടട്ടെ എന്നൊന്നും പറയരുത്. നേരെ ഞങ്ങൾ മുന്നിൽ വന്നിട്ടുണ്ട് ചോദ്യം ചോദിക്കാൻ. ഒന്നര മണിക്കൂർ തന്നിട്ട് ചോദിച്ചത് നബി ദുഹർ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ാണ്. അല്ലാത്ത ചോദ്യം ഈ വിഷയത്തിൽ ഇല്ലേ? ഇല്ലേ, ഇല്ല. ഞങ്ങള് ഹദീസ് ഉണ്ടോ 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 എന്ന് ചോദിച്ചപ്പോ എപ്പോട്ട് നോക്കിയില്ലേ? അല്ലാത്തതുമല്ല ഓതിയത്. അത്
ഏത് ഹദീസിന്റെ കിതാബില ഇരിക്കട്ടെ, ഒക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിലും അടുത്തൊരു സംവാദം കൂടി നടത്താൻ ഇൻഷാല്ലാ. അപ്പൊ നിങ്ങൾ ശരിയാവും, അവിടെ ജീവിതകാലത്തുനിന്ന് കൂടി കൂട്ടുമാണോ. അപ്പൊ നമുക്ക് അസ്ഹലിക്ക് ഒന്ന് ശരിക്കും പറഞ്ഞു കൊടുക്കണം. അവൾക്ക് ഉപരി പറയാ അസ്ഹലിക്കാൻ ചോദിച്ച സ്വഹാബി അല്ലേ, സ്വഹാബി ചോദിച്ചതല്ലോ അവിടെ തെളിവ്, റസൂലുള്ളാഹിന്റെ ഇഖ്റാറാ തെളിവ്. അസ്ഹലുക മുറാഫഖത ഫിൽ ജന്ന, റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹ് ഓ മോനെ അത് ശിർക്കാണ് എന്ന് പറഞ്ഞില്ല. അവിടെ അതാ തെളിവ്, നിങ്ങളെ എവിടുന്ന തെളിവ് പഠിച്ചത്? അതുകൊണ്ട് വരൂ, നിങ്ങൾ സത്യത്തിലേക്ക് വരൂ, അഹ്ലു സുന്നയിലേക്ക് വരൂ, അനസയ്യിദുൽ ദിയാദം എന്നതിന്റെ ആശയത്തിലേക്ക് വരൂ, ഉന്നുർണയുടെ ആശയത്തിലേക്ക് വരൂ, അനുവന്നഹും മിന്നലമോം ഫസഹും എന്ന് പറഞ്ഞ ആയത്തിന്റെ അർത്ഥത്തിലേക്ക് വരൂ. ചോദ്യമെങ്കിലും പഠിപ്പിച്ച് നിങ്ങളുടെ മൗലിമാരെ നിങ്ങൾ വിടാത്തതിന് പാവപ്പെട്ട ഞങ്ങൾ ഉത്തരവാദികളല്ല. ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്, പൊട്ടം ചോദ്യമായാലും അങ്ങനെ തന്നെ ആയിരിക്കുള്ളത്. നല്ല ചോദ്യം ചോദിക്കുമ്പോൾ നല്ല മറുപടിയും കിട്ടും, നല്ല ചോദ്യം ചോദിച്ചു നല്ല മറുപടിയും കിട്ടി, കിട്ടിയ മറുപടിയായിട്ട് ഉപരി പിന്നെ അത് വായിച്ച് അടുത്ത ചോദ്യം, കാരണം അങ്ങനെ തന്നെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് സംഗതി ഇന്ന് നടന്ന വളരെ കൃത്യമായിട്ട് അതിന്റെ ഉത്തരവും മറുപടിയും ഒക്കെ എന്റെ സാധാരണക്കാർ ശ്രദ്ധിക്കണം, അത് വളരെ ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭയങ്കര തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കും, പക്ഷെ ചോദ്യം ചോദിക്കാരും കൂടി അറിയില്ല, അതാണ് പ്രശ്നം. ഞാൻ ചിന്തിച്ചിരുന്നു പണ്ട് കാലത്ത് ഉച്ചവരെ മൂപ്പരെ കാര്യം പോക്കാണ്, ഉച്ചയ്ക്ക് ശേഷം എങ്കിലും ഒന്ന് റെഡിയാക്കാന്നായിരുന്നു മൂപ്പര് വിചാരിച്ച, അതും കഴിഞ്ഞില്ല. മൂപ്പരതാണല്ലോ സങ്കടം പങ്കുവെച്ചത്, എന്ത് ചെയ്യാൻ, ഉച്ചക്ക് മുമ്പല്ല ഇനി ഒരായിരം നേരം വെളുത്താലും നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ കഴിവല്ല ഇത്, ഖുർആനിന്റെ കഴിവാണ്, ഇത് ഖുർആനിന്റെ പ്രത്യേകതയാണ്, ഇത് ഖുർആനിന്റെ കഴിവാണ്, ആ കഴിവാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ പറയുന്ന നിലപാടുകൾ കൃത്യമായി ഇവിടെ വിശദീകരിച്ചു. ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്, ആരോടാണ് പ്രാർത്ഥിക്കാൻ പാടില്ലാത്തത്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്താണ് എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവർക്കുണ്ടാകേണ്ട, പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തിക്കുണ്ടാകേണ്ട പ്രത്യേകതകളൊക്കെ വിശദീകരിച്ചു. ആ പ്രത്യേകതയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്താണ് എന്നാണ് നമ്മൾ ഇവിടെ ഒന്നാമതായി പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാലിഖല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റാസിഖല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ രൂപപ്പെടുത്തിയിട്ടില്ല. അത് ആ വിഷയം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതെന്ന് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. ലാ യഖ്ദുറൂന അലാ കശ്ഫിൽ ദുർരി വലാ അലാ തഹ്സീലിൻ നഫ്ഇ, ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല, ഈസാ നബിക്ക് കഴിയില്ല, മലക്കുകൾക്ക് കഴിയില്ല, ഉസൈർ നബിക്ക് കഴിയില്ല എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഞാനിവിടെ പറഞ്ഞു. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് കഴിയില്ലെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ജനങ്ങളുടെ മനസ്സിലുണ്ടാകും, അത് ജനങ്ങൾ മറന്നു പോവുകയില്ല, അങ്ങനെ തേടിയാൽ ഉത്തരം കിട്ടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. പിന്നെയോ നിങ്ങൾ അങ്കലാപ്പിലായ തേടില്ല എന്ന് പറഞ്ഞതും ജനങ്ങളുടെ മനസ്സിലുണ്ടാകും. അള്ളാഹുവിന്റെ റസൂല് സൃഷ്ടികളോട് തേടാൻ, സൃഷ്ടികളോട് ഇസ്തിആദത്ത് നടത്താൻ പറയില്ല എന്ന് പറഞ്ഞതും ജനങ്ങളുടെ മനസ്സിലുണ്ടാകും. ഞാൻ പറയുന്നു ഇത് അവസാനത്തെ അവസരമാണ്, എന്റെ രണ്ട് നാല് ചോദ്യങ്ങൾ ഇവിടെ ബാക്കി നിൽക്കുന്നു, ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾ അയാളെന്നെ പറഞ്ഞതെന്താണ്, അടുത്ത വാദപ്രതിവാദം കൂടി നടത്താം എന്നാണ്. ശരി, നിങ്ങൾ ഒന്നുകൂടി പോയി പഠിക്കുക, വാദപ്രതിവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. ഈ പരിപാടി ചോദ്യോത്തര ഭക്തിയോട് അവസാനിപ്പിക്കുകയാണ്. അടുത്തത് അവലോകനമാണ്. അവലോകനം ആദ്യത്തെ 15 മിനിറ്റ് മുജാഹിദ് വിഭാഗവും രണ്ടാമത്തെ 15 മിനിറ്റ് സുന്നി വിഭാഗവുമാണ്. പരിപാടികൾ സമാപിക്കുമ്പോൾ ശാന്തവും അച്ചടക്കവുമായ അന്തരീക്ഷത്തിൽ കൂടെ ആകണമെന്ന് വീണ്ടും ഉണർത്തുന്നു. നാം അല്ലാത്ത ഒരു സമൂഹം പുറത്തുണ്ട്, അവരും നമ്മുടെ ആവേശന്മാർക്കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ അച്ചടക്കത്തോടുകൂടി പരിപാടി സമാപിപ്പിക്കണമെന്നും ഈ ഉത്തരവാദിത്തത്തിൽ ഉണർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ രാവിലെ മുതൽ ആരംഭിച്ച ഈ ചർച്ച അവസാനിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം തേടാൻ പാടില്ല എന്ന മുജാഹിദികളുടെ വാദം വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇവിടെ വിശദീകരിക്കപ്പെടുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വതആല ദുആ ചെയ്യണമെന്ന് പറഞ്ഞത്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് അവനോട് മാത്രമാണെന്നും ആ പ്രാർത്ഥന കേൾക്കുവാനും ഉത്തരം ചെയ്യുവാനുമുള്ള കഴിവ് നിഅമത്തുകൾ നമുക്ക് ചെയ്തു തന്ന അല്ലാഹുവിന് മാത്രമാണെന്നും
അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചത് നാം ഇവിടെ കേൾക്കുകയുണ്ടായി, വിശദീകരിക്കുകയുണ്ടായി. അതിന് പകരമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടണം, അല്ലാഹുവിന്റെ റസൂലിനോട് ഇസ്തിഗാസ നടത്താം എന്ന ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കാൻ മറുവിഭാഗത്തിന് കഴിഞ്ഞില്ല. ഞങ്ങൾ കുറെ ആയത്ത് ഉദ്ധരിച്ചു, എന്തേ നിങ്ങൾ അതിനൊന്നും മറുപടി ചോദിച്ചില്ല, എന്തേ വിശദീകരണം ചോദിച്ചില്ല എന്നാണ് ഇവിടെ ചോദിച്ചത്. നിങ്ങൾ ഓതിയ ആയത്തുകൾ തെളിവും പ്രമാണങ്ങളുമാണെങ്കിലല്ലേ ഞങ്ങളത് ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യേണ്ടതുള്ളൂ. പ്രഥമ ദൃഷ്ട്യാ തന്നെ തെളിവല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഞങ്ങളത് പരിഗണിച്ചിട്ടില്ല. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, മുജാഹിദികൾ പറഞ്ഞു അള്ളാഹുവിനോട് മാത്രമാണ് ദുആ നടത്തേണ്ടത്, അള്ളാഹുവിനോട് മാത്രമാണ് ഇസ്തിഗാസ നടത്തേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ദുആ വേറെയാണ്, ഇസ്തിഗാസ വേറെയാണ് എന്ന തരത്തിൽ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അല്ല, വളരെ കൃത്യമായി തന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, മക്കയിലുണ്ടായിരുന്ന ആളുകൾ അപകടത്തിന്റെ സന്ദർഭങ്ങളിൽ അവർ കപ്പലിൽ യാത്ര ചെയ്യുന്നു, കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അപകടമുണ്ടാകുമ്പോൾ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തു എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവർ തൗഹീദിൽ നിഷ്കളങ്കരാകുന്നു, അഥവാ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായി തീരുന്നു, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്നവരായി തീരുന്നു. എങ്ങനെയാണ്? തങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളോട്, അള്ളാഹുവിന് പുറമെ തങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളോട് അവർ ഇസ്തിഗാസ നടത്തുകയില്ല എന്ന് പണ്ഡിതന്മാർ ദഅവുല്ലാഹ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ വീണ്ടും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, അവരവരുടെ റബ്ബിനോട് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അഖ്ലസൂലി റബ്ബിഹിം തൗഹീദ വഅഫ്രദൂഹു ബിദ്ദുആഇ വതവറു ഇലൈഹി വസ്തഗാസു ബിഹി, അവർ അള്ളാഹുവിനോടാണ് ഇസ്തിഗാസ നടത്തുന്നത്, അള്ളാഹുവിലേക്കാണ് അവർ ചെല്ലുന്നത് എന്നൊക്കെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി. എന്താണ് ഇസ്തിഗാസ? ആ ഇസ്തിഗാസ എന്ന് നമ്മൾ പറയുന്നത് തന്നെയാണ് ദുആ എന്ന അർത്ഥത്തിൽ വിശദീകരിച്ചത് കാണാൻ കഴിയും. മാത്രമല്ല, നമുക്കൊക്കെ അറിയാവുന്ന ബദ്ർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിഗാസ നടത്തിയ സന്ദർഭം, ഇത് തസ്തഗീസൂന റബ്ബക്കും എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ഫജാബ ദുആഅക്കും, ഇസ്തിഗാസ നടത്തി ആ ഇസ്തിഗാസക്ക് ലഭിച്ച ഉത്തരത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ദുആഅന് ഉത്തരം നൽകി എന്നാണ്. അഥവാ ഇസ്തിഗാസ വേറെ, ദുആഅ വേറെ എന്ന കാര്യം ശരിയല്ല എന്നർത്ഥം. ഇനിയോ വലവന്നഹും ഇല്ലലമു അൻഫസഹും എന്ന ആയത്ത് ഇവിടെ ഓതി, ആരാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വഫാത്തിന് ശേഷം ഇസ്തിഗാസ നടത്താം എന്നതിനുള്ള തെളിവായി, ഇസ്തിഗാസ തേടാനുള്ള തെളിവായി വിശദീകരിച്ചത് പറഞ്ഞില്ല. പിന്നെയോ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യരുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യരുത്, എന്നോട് ഇസ്തിഗാസ നടത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് തെളിവായി ഞാൻ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതി. അതേപോലെ തന്നെ പ്രാർത്ഥന ആരാധനയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യം ഞാനിവിടെ രണ്ടു പ്രാവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. മറുവിഭാഗം അത് സ്പർശിക്കാതെയാണ് പോയത് എന്ന് കേൾക്കുന്ന ആളുകൾക്ക് അറിയാൻ കഴിയും. അഥവാ ജീവിതകാലത്ത് നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചു കൊള്ളുക, അല്ലെങ്കിൽ ജീവിതകാലത്ത് ദുആ നടത്താൻ പാടില്ല, വഫാത്തിന് ശേഷമാണ് നിങ്ങൾ ദുആ നടത്തേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ ആയത്ത് ഓതിയത് എന്റെ അഭിപ്രായ പ്രകാരം മാത്രമല്ല, മറിച്ച് ശാവലിയുള്ളാഹി ദഹ്ലവി തന്റെ ഹുജ്ജത്തുള്ളാഹിൽ ബാലിഗയിൽ വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചത് കാണാൻ കഴിയും. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വലൈസൽ മുറാദു മിനദ്ദുആഇ അൽഇബാദ കമാ ഖാല ബഅദുൽ മുഫസ്സിരീൻ ബൽ ഹുവ അൽഇസ്തിആന. ഇവിടെ ചില ആളുകൾ ദുആഇ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ശരിയല്ല, മറിച്ച് സഹായം തേടലാണ് എന്ന് ശാവലിയുള്ളാഹി ദഹ്ലവി വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. പറഞ്ഞു വരുന്നത് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞ കാര്യം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, കാരണം അതിനുള്ള അർഹത അവനാണ്, ആ പ്രത്യേകതകൾ അവന് മാത്രം അവകാശപ്പെട്ടതാണ്. മറ്റൊന്ന്, നബിമാരാരും തന്നെ സഹായം തേടിയില്ല. ഇവിടെ വലിയ ഒരു ചോദ്യം
ചോദ്യവുമായി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് തേടരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? നാം സൂചിപ്പിച്ചു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് തേടരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഇസ്മായിൽ നബിയോട് തേടരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, എന്നിട്ടും ആരും തേടിയില്ല. വിശുദ്ധ ഖുർആനിൽ തേടാമെന്ന് പറഞ്ഞില്ല. നാം വിശദീകരിച്ചു. പിന്നെയോ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞ നിലപാടുകൾ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്വൽ ബാരിയിൽ രേഖപ്പെടുത്തിയ അഭിപ്രായം, ലാ യുസ്താദു ബിമഖ്ലൂഖിൻ, ഒരു സൃഷ്ടിയോടും ഇസ്തിയാദത്ത് നടത്താൻ പാടില്ല. എങ്ങനെയാണ് ആ വിഷയത്തിൽ ഉരുണ്ട് കളിച്ചത് എന്ന് രണ്ടാമതും കേൾക്കാനുള്ള ഭാഗ്യം ഈ സദസ്സിനുണ്ടായി എന്നത് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ആദ്യം പറഞ്ഞ വിഷയം ഒന്നുകൂടി കേൾക്കാനും ആ വിഷയത്തെ, ആ വാക്കുകളെ, പണ്ഡിതന്മാരുടെ ഈ പരാമർശത്തെ എത്രമാത്രം ഭയപ്പെടുന്നു. അഥവാ മാ അമറ കൽപ്പിച്ചിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടില്ല. അയ്യസ്താഹദൻ, ഒരാളോടും കൽപ്പിച്ചിട്ടില്ല. അയ്യസ്താഹീദ ബി മഖ്ലൂഖിൻ, ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് ഇസ്തിആദത്ത് നടത്താൻ കൽപ്പിച്ചിട്ടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് ഞാനിവിടെ വിശദീകരിച്ചു. ഇസ്തിആദത്തിന് തെളിവായി ഔദു ബി കലിമാത്തില്ലാഹി തമ്മാത്ത് ഉദ്ധരിച്ചിരുന്ന ആളുകളായിരുന്നു. മാത്രമല്ല അത് ഞാൻ പറഞ്ഞപ്പോൾ പിൻവലിക്കണം, പിൻവലിക്കാതെ മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞവർ പിന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതും നമ്മളിവിടെ കണ്ടു. അഥവാ പറഞ്ഞത് അബദ്ധമായെന്ന്, തങ്ങൾ പറഞ്ഞത് അബദ്ധമായെന്ന്, അഥവാ മനസ്സിലുള്ളത് അത് തെളിവല്ല എന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് പരാമർശം വന്നുപോയത് എന്ന് ഈ ആളുകൾക്ക് തന്നെ മനസ്സിലായി എന്നർത്ഥം. അപ്പോൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. ഇല്ല, ഒരു സൃഷ്ടിയായിരുന്നെങ്കിൽ ആ സൃഷ്ടിയോട് നടത്തുമായിരുന്നില്ല എന്ന് തന്നെ പണ്ഡിതന്മാർ പല രൂപത്തിൽ ആ കാര്യം വിശദീകരിച്ചിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന കാര്യം അത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണെന്ന കാര്യം, അള്ളാഹു അവനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുമെന്ന് പറഞ്ഞ കാര്യം, മറ്റാർക്കും തന്നെ ഈ എങ്ങനെ സഹായം തേടിയാൽ അവർക്ക് ഒരു കാരക്കക്കുരുവിന്റെ പാടയുടെ അത്ര പോലും സഹായം നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞ കാര്യം ഒക്കെ ഇവിടെ വിശദീകരിച്ചു. പണ്ഡിതന്മാരും അത് തന്നെയാണല്ലോ പറഞ്ഞത്, അവർക്ക് കഴിയില്ല. നിങ്ങൾ തേടിയാൽ ആർക്ക് കഴിയില്ല? ഈസാനബിക്ക് കഴിയില്ല, ഉസൈറിന് കഴിയില്ല, മലക്കുകൾക്ക് കഴിയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് ഞാനിവിടെ കേൾപ്പിച്ചു. അത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല, ഇതിനെ ഖണ്ഡിച്ചിട്ടില്ല, അതിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടില്ല, പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ടില്ല, വിശദീകരണവും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇക്കാര്യം പറയുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന എന്റെ നിഷ്പക്ഷമതികളായ, സത്യം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, ഈ ശിർക്ക്, ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം തേടുക എന്നത് ശിർക്കാണ്, പ്രമാണങ്ങളില്ല എന്ന് ബോധ്യപ്പെട്ടല്ലോ. അല്ലാത്ത ആരോടും സഹായം തേടൽ അത് ശിർക്കാണ്, പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. അത് ലലാലാണ്, വഴികേടാണ്, അതേപോലെ തന്നെ വിവരക്കേടാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഒക്കെ ഇവിടെ വായിച്ചു. ആ വായിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക. ഇനി അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന സ്വഭാവമാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പാപം ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ സൂചിപ്പിച്ചു, നിങ്ങളുടെ ആഖിറം നിങ്ങൾ സൂക്ഷിച്ചോ എന്ന് നമ്മളോട് പറഞ്ഞു. ഏതായാലും ആഖിറം കളയാൻ തീരുമാനിച്ച കുറെ ആളുകളാണ് അപ്പുറത്തുള്ളത്. അവർക്കിനി ആശങ്ക നമ്മുടെ പരലോകത്തെ പറ്റിയാണ്. ശരി, ഞങ്ങളുടെ പരലോകം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു. അതേപോലെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് നിങ്ങളുടെ പരലോകവും നിങ്ങൾ ഉറപ്പിക്കുക എന്നാണ് എന്റെ പണ്ഡിത സുഹൃത്തുക്കളോടും അതേപോലെ തന്നെ സഹോദരന്മാരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെ പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടിയാണ് ഈ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചത്. ഓലിയ ആയത്തുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. കൃത്യമായി പറഞ്ഞ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നതിന് പറഞ്ഞ തെളിവുകൾ, പ്രാർത്ഥിക്കാമെന്നതിന്
നിന്ന് മറുഭാഗം ഉദ്ധരിച്ച ന്യായങ്ങൾ മാത്രം ആ ന്യായങ്ങൾ പ്രമാണങ്ങളുടെ മുമ്പിൽ നിലനിൽക്കുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്ത് മുഴുവൻ അവതരിപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ റസൂല് ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ തനിക്ക് മുമ്പ് വഫാത്തായി പോയ ഒരു നബിയോടും തേടിയിട്ടില്ല എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് ഇബ്രാഹിം നബിയോട് തേടാൻ, ഹജ്ജിന്റെ സന്ദർഭത്തിൽ തേടാൻ, ഇസ്മായിൽ നബിയോട് തേടാൻ, ഹാജർ ബീവിയോട് തേടാൻ പഠിപ്പിച്ചിട്ടില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവർ ഭയപ്പെടുന്നതും തൗഹീദ് പ്രസംഗത്തെയാണ്, തൗഹീദ് പറയുന്നതാണ്. ഇങ്ങനെ ആളുകൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നതാണ്, അതിനൊരു തടയിടാൻ കഴിയുമോ എന്ന ശ്രമമാണ് ഇവിടെ നടത്തി നോക്കിയത്. പക്ഷേ ഇതിനേക്കാൾ വലിയ ആളുകൾ ശ്രമിച്ചു നോക്കിയിട്ട് കഴിയാത്തത് ഇവിടെ കഴിയില്ല എന്നത് ഉറപ്പാണല്ലോ. കാരണം ഞങ്ങളുടെ വലുപ്പമല്ല, ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ വലുപ്പമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ വലുപ്പം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ വലുപ്പം, ആ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഇവിടെ സൂചിപ്പിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ സമൂഹത്തോട് ഞങ്ങൾ പറയുന്നത്. ശിർക്ക് ചെയ്തു പോയാൽ നമ്മുടെ നിസ്കാരം വെറുതെയായി പോകും, നമ്മുടെ നോമ്പ് വെറുതെയായി പോകും, നമ്മുടെ സൽക്കർമ്മങ്ങൾ വെറുതെയായി പോകും. അതിന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ തീർച്ചയായും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ അള്ളാഹുവിന്റെ റസൂല് പ്രഖ്യാപിച്ചതുപോലെ മക്കയിലെ മുസ്ലിക്കുകളോട് ചോദിച്ചല്ലോ, നിങ്ങൾ ഈ എന്റെ പടച്ച നമ്പുരാൻ എനിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുത്തിയാൽ അത് തട്ടിമാറ്റാൻ നിങ്ങൾ ദുആ ചെയ്യുന്ന ശക്തികൾക്ക് കഴിയുമോ? അതേപോലെ എന്റെ റബ്ബ് എനിക്കെന്തെങ്കിലും ഉപകാരം വരുത്താൻ ഉദ്ദേശിച്ചാൽ തടയാൻ കഴിയുമോ എന്ന് ചോദിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, റസൂലിനോട് പറയാൻ ഖുർആൻ പ്രഖ്യാപിച്ചു, കുൽ നബിയെ പറയുക, ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ പടച്ച നമ്പുരാൻ മതി, എനിക്കെന്റെ റബ്ബ് മതി, അലൈഹി തവക്കലുൽ മുതവക്കിലൂൻ. അത് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ വഹീദീൻ ശൈഖിനോട്, റിഫായി ശൈഖിനോട്, മറ്റ് തങ്ങന്മാരോട്, അതേപോലെ തന്നെ അല്ലാഹു അല്ലാത്ത ആരായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായാലും പ്രാർത്ഥിക്കപ്പെടുന്ന അവസ്ഥയില്ലാതാക്കണം. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയുണ്ടാകണം. അപ്പോഴേ പറയാൻ കഴിയൂ ഹസ്ബി അല്ലാ, എനിക്കെന്റെ അല്ലാഹു മതി എന്ന്. ഇവിടെ പറഞ്ഞല്ലോ, യാ ഗൗസി ചൊല്ലിക്കോ, അല്ലെങ്കിൽ അതേപോലെയുള്ള പദ്യങ്ങൾ ചൊല്ലിക്കോ, ചൊല്ലിക്കുമെന്നൊക്കെ പറഞ്ഞല്ലോ, അത് റസൂല് ചൊല്ലിയ പദ്യമല്ലല്ലോ, അത് റസൂല് പറഞ്ഞ വാചകങ്ങളല്ലല്ലോ. അതുകൊണ്ട് റസൂല് പറഞ്ഞ വാചകം ഒന്നാമതായി പറയുക, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, വലാ ഉശ്രിക്കു ബിഹി അഹദാ, അവരിൽ ഞാൻ ആരെയും പങ്കുചേർക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് മുസ്ലിം സമൂഹമേ മുജാഹിദികൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രഖ്യാപനം, ഹസ്ബി അല്ലാ, എനിക്കെന്റെ റബ്ബ് മതി, ഈ തങ്ങന്മാരോട് പ്രാർത്ഥിച്ചാൽ എന്റെ പ്രയാസങ്ങൾ, ലാ യഖ്ദുറൂന, അവർക്ക് കഴിയില്ല എന്നല്ലേ പണ്ഡിതന്മാർ പറഞ്ഞത്. ആ കഴിയാത്തവരോട് തേടുന്നില്ല ഞാൻ, ആ കഴിയാത്തവരെനിക്ക് വേണ്ട, എനിക്കെന്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കാൻ ആ ഒരു മാർഗത്തിലേക്ക്, ഈ സിറാത്തു മുസ്തഖീമിലേക്ക്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അമ്പിയാക്കൾ മുഴുവൻ പ്രാർത്ഥിച്ച അള്ളാഹുവിലേക്ക്, അതേപോലെ തന്നെ സഹാബത്ത് മുഴുവൻ പ്രാർത്ഥിച്ച അള്ളാഹുവിലേക്ക് തിരിച്ചു വരാൻ നാം തയ്യാറാവുക. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. عليكم ورحمة الله. يا سيد الرسل الذي فاق الورى بأسا سما كل الوجود وجودا. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സത്യം പുലർന്ന സ്ഥിതിക്ക് എനിക്കൊരു ആയത്തോതാൻ ഓർമ്മ വരുന്നു. ജാ അൽ ഹഖു വസഹഖൽ ബാത്തിൽ, ഇന്നൽ ബാത്തിന് കാന സുഹൂക്ക, അത് തന്നെയായിരിക്കണം പ്രകടനങ്ങളിലൊക്കെ ഉണ്ടാവേണ്ടത്. പിന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ചായപ്പീട നടത്തുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് ഒരുപാട് ആളുകൾ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഒരു മീഡിയൻ ചായ, ഒരു ലൈറ്റ്, ഒരു സ്ട്രോങ്, ഒരു വിത്തൗട്ട്. അയാൾക്ക് ദേഷ്യം പിടിച്ചപ്പോ അയാൾ പറഞ്ഞ എന്താ അറിയോ, ഈ ഒറയെന്ന് വരുന്നുണ്ടാവും പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ മൗലവിമാര് പഠിപ്പിച്ചു കൊടുത്ത ആയത്തും ഹദീസും ഇവർക്ക് ഇവിടെ ഓതാൻ കഴിയൂ.
നമ്മളിവിടെ എന്തൊക്കെ കണ്ടെത്തിയാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറയാനോ പിടിക്കാനോ കഴിയൂല. അതുകൊണ്ടാണ് ഉന്നുർണ എന്ന ചോദ്യം ചോദിച്ചപ്പോ നമ്മളെ ഫൈസൽ മുസ്ലിയാര് ഫതുൽബാരി മുമ്പ് കട്ടുവായിച്ച് കുഴിപ്പുറത്തുനിന്ന് അയാള് അവിടെ വെച്ച് ചെറിയൊരു മുസാഹിബ് ഉണ്ട്, ആ ഷിപ്പുള്ള മുസാഹിബ് ഉണ്ടല്ലോ, വല്ല നിർത്തി നോക്കുക, അത് നിർത്തിയാൽ എവിടെയെന്ന് കിട്ടുമോ ആയത്ത്. ആയത്ത് നോക്കണമെങ്കിൽ ഇൻഡെക്സ് നോക്കണം, അതൊക്കെ പഠിപ്പിച്ചു വരണം ആദ്യം. അപ്പോ ആ ആയത്തിൽ പറഞ്ഞു, വളരെ വിശദമായി നമ്മൾ സമർപ്പിച്ചപ്പോ ഉന്നുർണ എന്ന് പറയുന്നത് ശിർക്കാണോ അല്ലേ എന്ന പ്രസക്തമായ ചോദ്യം ആദ്യമായി ആവർത്തിച്ചപ്പോ അവിടെ പറഞ്ഞത്, ആ ഉന്നുർണ എന്ന് പറയുന്ന ആളുടെ ആശയവും അവന്റെ ഉദ്ദേശവും എന്തെന്ന് മനസ്സിലാക്കണം. അവിടെയാണ് ശിർക്കും തൗഹീദും വരുന്നത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഴ്തിഖാദു അദമി ശരീക ഫിൽ ഉലൂഹിയ്യതി വ ഖവാസിഹാ. ശരീക്കില്ല എന്ന വിശ്വാസം, ദൈവമാണോ ദൈവത്തിന്റെ വിശേഷണങ്ങളുണ്ടോ എന്ന വിഷയത്തിൽ ഒരു പങ്കാളിയും ഇല്ല എന്ന വിശ്വാസമാണ് തൗഹീദിന്റെയും ശിർക്കിന്റെയും അടിസ്ഥാനം. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ അബദ്ധത്തിൽ നിങ്ങൾ ചാടി ഇത്രയും കാലം നിങ്ങൾ നീണ്ടുനിന്ന് ഈ സംവാദത്തിൽ വന്ന് തോറ്റത്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഉന്നുർണ എന്ന പ്രയോഗം കൊണ്ട്, ആദ്യത്തെ ചോദ്യം കൊണ്ട് നിങ്ങളെ ഞങ്ങൾ സമ്മതിപ്പിച്ചത് വിശ്വാസത്തിലാണ് ശിർക്കും തൗഹീദും വരുന്നത് എന്നാണ്. ഇനി ഉന്നുർണ എന്ന ആയത്ത് നമുക്കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം. അത് പോസ്റ്റ്മോർട്ടം ചെയ്തതാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ. അതിൽ മൗലവി പെടുന്നില്ല എന്ന ധാരണയുണ്ടോ? ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർ പെടുന്നില്ല എന്ന ധാരണയുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ആയത്തിറങ്ങുന്നത് റസൂലുള്ളാഹിന്റെ കാലത്തല്ലാതെ പിന്നെ ഉമർ മൗലവിന്റെ ആ കാലത്ത് മുമ്പ് ഒരു ആയത്തിറങ്ങിയതുപോലെ ഇറങ്ങി എന്ന വാദം ഞങ്ങൾക്കില്ല, അത് നിങ്ങൾക്കാണ്. വൈന്ന താഴ്ത്തു മുഖം മിന്നക്കും മുശ്രിക്കൂൻ എന്ന് എ പി സ്ഥാദിനെ പറ്റിയിട്ട് ചോദ്യം നിങ്ങള്, അതൊക്കെ നിങ്ങളെടുത്താണ് ആ ആയത്തിറങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ 80 ചില്ലാനം സ്ഥലങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് യാ അയ്യുവല്ലദീ ആമനു എന്ന ആയത്ത് വന്നിട്ടുണ്ട്. അതൊക്കെയും സർവ മുസ്ലിമിനും സർവവിശ്വാസിക്കും ബാധകമാ. ആ ബാധകമുള്ള ആയത്തുകൊണ്ട് വിശദീകരിക്കുന്നത്, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഖൂലു, നിങ്ങൾ പറഞ്ഞോളണം, പറഞ്ഞോളണം. ആരോട്? ലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ പറഞ്ഞോളണം. ഇവിടെ മൗലവിയുടെ പ്രസംഗമല്ല കേൾക്കേണ്ടത്, അവരുടെ പുസ്തകമല്ല നിങ്ങൾ വായിക്കേണ്ടത്, ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാകുന്ന ഖുർആൻ പറയുന്നതാണ്. ഖൂലു, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം, ഓ നബിയെ, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. നെലറയുടെ ഭാഷാർത്ഥം പഠിക്കാത്ത മൗലവിമാരി ലറബ എന്നതിന് അടിച്ചു എന്ന അർത്ഥം മാത്രം പഠിച്ചാൽ ഖുർആൻ നിങ്ങൾ എങ്ങനെയാണോ വ്യാഖ്യാനിക്കുക? വദരിബലുഹും മസലന്ന സഹാബൽ ഖറിയ, ഒരു നാട്ടുകാർക്ക് നിങ്ങൾ ഒരു ഉദാഹരണം അങ്ങ് അടിച്ചു കൊടുക്കൂ എന്നാണോ? ലറബ എന്ന് കാണുന്നോടത്തൊക്കെ അടിച്ചു എന്നാണോ അർത്ഥം വെക്കേണ്ടത്? വദറബന അല ആദാരിഹിം ഫിൽ കഹ്ഫ്, ഗുഹയിൽ വർഷങ്ങളോളം നാം അവരുടെ ചെവിയിൽ തച്ചു എന്നാണോ നിങ്ങൾ അർത്ഥം വെക്കുന്നത്? ലറബയുടെ അർത്ഥം പഠിക്കണം. ഇതുപോലെ നെലറയുടെ അർത്ഥം ഫൈറുസാബാദി പോലുള്ള പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത്, സഹായിച്ചു, നെലറ എന്നതിന് സഹായിച്ചു, നെലറ എന്നതിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വിധി പ്രഖ്യാപിച്ചു. ലിസാനുൽ അറബിൽ ഇബ്നു മൻദൂറിനെ പോലുള്ള പണ്ഡിതന്മാര് പറയുന്നു, സർവ മുഫസ്സിരീങ്ങളും അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ഒരു ഗ്രന്ഥങ്ങളിലും പറയുന്നു, അനുഗ്രഹം ചെയ്തു, ഗുണം ചെയ്തു എന്നും നവറയുടെ അർത്ഥമാണ്. ഇനി നമ്മളൊന്ന് അർത്ഥം വെച്ച് നോക്കുക, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസം മനസ്സിലുള്ള ഏതൊരു വ്യക്തിയോടും ഇസ്ലാമിന്റെ പ്രഖ്യാപനം, യാ തഖൂലു, നിങ്ങൾ പറയൂലു, നിങ്ങൾ പറഞ്ഞോളണം, ഉന്നുർന യാ റസൂലുള്ളാഹ്, നബിയെ, ഞങ്ങളെ ഒന്ന് സഹായിക്കണം, ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അങ്ങൊന്ന് വിധി പറയണം, ഞങ്ങളോട് കാരുണ്യം കാണിക്കണം, ഞങ്ങൾക്ക് അനുഗ്രഹം ചെയ്യണം. ഈ പ്രഖ്യാപനമുള്ള ആയത്ത് ഇവിടെ ഉദ്ധരിച്ചിട്ട് മൗലവിക്ക് ഖണ്ഡിക്കാൻ കഴിയാതെ വന്നപ്പോ അവിടെ എവിടെ ഇസ്തിയാസാന ചോദിച്ചത്? ഇനി ഇരുന്നൊന്ന് ആലോചിച്ചു നോക്കി, എവിടെയാണ് ഇസ്തിയാസ? സീറ്റ് എന്നിടുമ്പോ ഇനി പറയട്ടെ, അനസീദുൽ ആദം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞപ്പോ അതിനെതിരെ ഒന്നും പറയാൻ കഴിയാതെ വന്നപ്പോ നിങ്ങൾ ഏതൊക്കെയാണ് ആയത്തുകൾ ഓതിയത്? നിങ്ങൾ പഠിച്ചു വെച്ചത് ഓതിയത് കൊണ്ട് കാര്യമില്ല, ഖണ്ഡിക്കുമ്പോ പറയേണ്ടതിലാണ് ഖണ്ഡനം വരേണ്ടത്. ആദം സന്തതികളായി ലോകത്താരുണ്ടോ? അവർക്കൊക്കെയും അഭയകേന്ദ്രമാണ് മുഹമ്മദ് റസൂലുള്ളാഹി. വയതഹമ്മല
മകാരിഹവും സർവ ആദം സന്തതിയുടെയും പ്രശ്നങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുക്കുന്നു. ആ പ്രശ്നങ്ങൾ അവരിൽ നിന്ന് തട്ടിമാറ്റുന്നു, അകറ്റിക്കളയുന്നു. ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിയുടെ പ്രഖ്യാപനം എന്തിനാണ് പ്രവാചകൻ അങ്ങനെ പറഞ്ഞത്? പണ്ഡിതന്മാർ പറയുന്നു, ലിയഅമലു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്ത് അമൽ ചെയ്യാൻ വേണ്ടി. ബിമുക്തലാഹു, ഹദീസിന്റെ അടിസ്ഥാന തത്വം കൊണ്ട്. എന്താണ് അടിസ്ഥാന തത്വം? യുഫ്സറുലൈഹി ഫിന്നവായിബി വസദായിദ്, ആപൽഘട്ടങ്ങളിലും വിപത്തുണ്ടാകുന്ന സമയങ്ങളിലുമൊക്കെ അഭയം തേടാനുള്ള നേതാവ്. ആ അടിസ്ഥാനത്തിൽ നിങ്ങൾ അമൽ ചെയ്തോളണം എന്നാണ് ഭാരതന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നത്. മറ്റൊന്ന്, ഇനി ഞങ്ങളെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. വ്യവസ്ഥ പഠിക്കാത്തതിന്റെ പേരിൽ വല്ലാതെ തളർന്നു. എന്താ ചോദിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് അവിടുത്തെ അസാന്നിധ്യത്തിൽ വല്ല സ്വഹാബത്തും റസൂലുള്ളാഹി തങ്ങളോട് സഹായം തേടിയിരുന്നോ? ഇപ്പൊ ഇരുന്ന് എഴുതാണ്ടോ ഇനി വ്യവസ്ഥ? ആ വിഷയത്തെ കുറിച്ച് ഇനി വ്യവസ്ഥ എഴുതാനുണ്ടോ? ഇപ്പൊ പറഞ്ഞതുമായിട്ട് വ്യവസ്ഥയിലുള്ള വിഷയം ചോദിക്കാൻ നിങ്ങളെ കിട്ടിയില്ലല്ലോ. ഇല്ലാത്തത് കൊണ്ടാണ് ആ നിലക്കുള്ള വ്യവസ്ഥ വന്നത്. അൽഹംദുലില്ലാ, ഞങ്ങൾ അതുകൊണ്ടാണ് ഞായറാഴ്ചയിലുള്ള സംവാദം അത് മാറിയ സമയത്ത് നിങ്ങളെ പിടികൂടിയത്. അതിനുവേണ്ടിയാണ് ഈ വ്യവസ്ഥ നിങ്ങളുടെ കുറിക്ക് കൊണ്ടിട്ടുണ്ട്. നിങ്ങളുടെ കഴുത്തിലാണ് ഇന്നത്തെ പിടുത്തമുണ്ടായിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുന്നിലിരിക്കുന്ന മുജാഹിദുകൾ അവർ നിഷ്പക്ഷമായി ചിന്തിക്കണം. ചിരിക്കാൻ കൊണ്ടുവന്ന മുന്നിലുള്ള മുജാഹിദുകൾ അവര് പരമാവധി ചിരിച്ചു കുഴങ്ങി. ഇന്ന് വളരെ ക്ഷീണമായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്ഥിതി കാണുമ്പോഴേക്ക് തളർന്ന് വീണ് മരിക്കുമോ എന്ന സംശയത്തിലാ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നു, ചോദ്യം ആവർത്തിച്ചപ്പോൾ ചോദ്യം രണ്ടാമതായി പിന്നെ ചോദ്യത്തിലേക്ക് രണ്ടാമതായി കടക്കുന്നു. ഒന്നാമത്തെ ചോദ്യം പിന്നെ ആവർത്തിക്കാൻ മൂപ്പർക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ ചോദ്യം എന്താണ്? വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ല സ്വഹാബിയും സഹായാർത്ഥന നടത്തിയിട്ടുണ്ടോ? അതും വ്യവസ്ഥക്ക് പുറത്താണെന്ന് പറഞ്ഞു. വ്യവസ്ഥ പഠിക്കാതെ അങ്ങനെ ഏതോ പഠിപ്പിച്ചു കൊടുത്തതാണ് അങ്ങനെ വന്നിക്കുക. എനിക്ക് തോന്നുന്നുണ്ട് ഹനീഫ മൗലവി ചിന്തിച്ചിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുന്നുള്ളത്. കാരണം പഠിപ്പിച്ചു കൊടുത്താൽ എന്ത് നല്ലോണം ചൂടാണ് നിസാമുപേര്. കാരണം ആ ചോദ്യം ചങ്ങായിമാരങ്ങളെ കൊണ്ടാണ് ഇപ്പൊ ഈ അടങ്ങാർ ഉയ്മുണ്ടായത്. ആ സീഡക്കഞ്ഞ് ഓരോരുത്തരും കയ്യിൽ കിട്ടിയിട്ടെങ്കിൽ എന്തേക്കാരപ്പിന്റെ അവസ്ഥ? ഞാനാണെങ്കിൽ സൂപ്പർ സ്റ്റാർ ആയതാണ്. ആരുടെ കൂടെ? സക്കരിയ സലാഹിന്റെ കൂടെ. അയാളെ കഥ പറയും വേണ്ട. അപ്പോ എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വിഷയം പറയണ്ട, ആ വെല്ലാപ്പ കൂടുതലില്ലാഞ്ഞതാണ് ഇപ്പൊ ഈ തകരാറ് ഉയ്മുണ്ടായത്. ആ വെല്ലാപ്പ കൂടുതലില്ലാത്തത് വലിയ പ്രശ്നം അതിന്റെ അവസരത്തിൽ. പിന്നെ പച്ചക്കള്ളം പറഞ്ഞു. സാധാരണ കളവ് പറഞ്ഞാല് ഇങ്ങനെ ഒരവസ്ഥ ഈ സംഭവത്തിൽ ഉണ്ടായതുപോലെ ഒരവസ്ഥ എവിടെ ഉണ്ടാവാറില്ല. അത് വിചാരിച്ചാണ് മൂപ്പര് പൊട്ടിച്ചത്. ഞങ്ങൾ ആരും വെറുപ്പ് വിചാരിക്കണ്ട. നമ്മളത് തിരിച്ചൊന്നിട്ടപ്പോ കള്ളിയാണ് പൊളിഞ്ഞി. ഒരക്ഷരമുണ്ടിയോ? ഒരക്ഷര അനുവദിച്ചുമുണ്ടിയോ? ആ അത് തലാട്ടുമോ? അങ്ങനെ തലാട്ടണം. അപ്പോ ആ വിഷയം കളവ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. കാരണം ഞങ്ങളുടെ കയ്യിൽ ഇസ്ലാഹ് മാസികയുണ്ട്. നിങ്ങളുടെ പഴയ കാലത്ത് ഞങ്ങൾ ഉദ്ധരിക്കില്ല. ഇസ്ലാഹ് മാസികയിൽ നിങ്ങളുടെ പഴയ കാലത്ത് തന്നെ നുണ പറയൽ മത്സരം നടത്തി എന്ന് നിങ്ങൾ എഴുതിയതാണല്ലോ. അത് എന്റെ അഭിപ്രായത്തിൽ റക്സോണ സോപ്പും അതിന്റെ പെട്ടിയും കിട്ടിയ ആളുകളിൽ ഒരാളായിരിക്കും ഒപ്പരി എന്ന് ഞാൻ മനസ്സിലാക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നു, ദീന് പറയാൻ ഇനി മേലാൽ നിങ്ങൾ ഇറങ്ങരുത്. ഞങ്ങളെ ഉസ്താദുമാരുണ്ട്, ഞങ്ങളെ പണ്ഡിതന്മാരുണ്ട്, ഞങ്ങളെ ഗുരുവര്യന്മാരുണ്ട്. നിങ്ങൾ കയറിൽ തൂങ്ങിയുള്ള മത്സരങ്ങളും നിങ്ങൾ കച്ചം പഠിക്കാൻ പേരുകളും അതുപോലുള്ള നുണ പറയൽ മത്സരങ്ങളും പ്രസന്ന വേഷങ്ങളും മിമിക്രിയും നടത്തുക. നിങ്ങൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കുക. കയറിൽ തൂങ്ങിയിട്ട് പരമാവധി കയറിയിട്ട് വീഴാൻ നോക്കുക. ഒരു നിലക്കും ദീന് പറയരുത്. ദീന് നിങ്ങൾ കൈകാര്യം ചെയ്യരുത്. ചോദിക്കട്ടെ, അല്ലാഹു അഹദ, പഠിച്ചവനോടുകൂടെ ഒരാളെയും വിളിക്കരുത് എന്ന് പറഞ്ഞെടുത്ത് ഞാൻ പറയട്ടെ, അല്ലാ എന്ന് ഞാൻ വിളിച്ചു, കൂട്ടത്തിന്റെ അമ്മന്ന് ഞാൻ വിളിച്ചാൽ എന്റെ വാലപ്പന്തിയക്കാരങ്ങൾ അവസ്ഥയില്. എന്താ ചെങ്ങായിമാരെ, ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കേണ്ടി വരും. അള്ളാഹുവിനോട് കൂടെ ഒരാളെയും വിളിക്കരുത് എന്നല്ലേ ഞാൻ അള്ളാ എന്നാണ് നീട്ടി വിളിച്ചു. കൂട്ടത്തിൽ എന്റെ അമ്മേ എന്ന് ഞാൻ വിളിച്ചു. എന്തേക്കാർ എന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു ചെങ്ങായിമാരെ. ഒരു മഖ്ലൂഖിനോടും സഹായം തേടപ്പെടാൻ പറ്റൂല എന്ന് പറഞ്ഞ നിങ്ങൾ ഓരോ ആവശ്യങ്ങൾക്ക് ഇങ്ങനെ ഓരോരുത്തരോട് പറയുന്നു, അതിങ്ങനെ അയിൽപ്പെടുവോ? ലാ ഇസ്തഗാസുബി മഖ്ലൂഖിൻ, ഒരു മഖ്ലൂഖിനോടും ഒരു നിലക്കും ഒരു വിഷയത്തിനും സഹായം തേടരുതെന്നല്ലേ. അവിടെ ഭൗതികം അഭൗതികം എന്നുണ്ടോ? ആരടോ നിങ്ങളെ പറ്റിച്ചു വിട്ടത്? ചോദ്യം ചെയ്യണോ? പോയിട്ട് പിടിച്ചു ചോദിക്ക്. നേതാക്കന്മാരെ പിടിച്ചു ചോദിക്ക്, തന്ത മൗലവിമാരെ പിടിച്ചു ചോദിക്ക്. മരിച്ചവരവിടെ കട്ടെ.
അപ്പോ പറഞ്ഞു വിടുന്നത്. പിന്നെ വേറൊന്നും ചോദിക്കാനുള്ള ആ ചോദ്യം ഞങ്ങൾ പറഞ്ഞു പോകുന്നത് വ്യവസ്ഥക്ക് പുറത്താണ് എന്ന്. എന്താ വ്യവസ്ഥക്ക് പുറത്താൻ കാരണം? സ്വഹാബത്ത് ചെയ്തതിന് തെളിവുണ്ടോ? സ്വഹാബത്ത് ചെയ്താൽ അത് ഹദീസാകുമോ, അത് ഖുർആനാകുമോ, അത് ഇജ്മാആകുമോ, അത് ഖിയാസാകുമോ? ഈ നാല് തെളിവുകളുടെ പരിധിയിൽ അത് പെടുന്നുണ്ടോ? ഇല്ലാത്തത് കൊണ്ടാണ് അത് തള്ളിയത്. മാത്രമല്ല, നിങ്ങൾ ഇസ്ലാഹ് മാസികയിൽ തുറന്നു പറഞ്ഞതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, അവിടെ അംഗീകാരം, അവിടുത്തെ പ്രവർത്തനം. ഇത് മാത്രമാണ് പ്രവാചകന്റെ മാതൃക. പിന്നെ സുന്നത്തിൽ നിങ്ങൾ എങ്ങനെയാണ് സ്വഹാബത്തിന് വാക്കുപെടുത്തുക? അപ്പൊ എഴുതുന്നതൊന്നു വേറെ, പറയുന്നതൊന്നു വേറെ, പഠിപ്പിച്ചു തരുമ്പോ ചിന്തിക്കാത്തതിന്റെ കുഴപ്പം മറ്റൊന്നേ. ഇതാണ് പെങ്ങൾക്ക് വന്ന കേട്. ഇനി പറയട്ടെ, നല്ലറ എന്ന വാചകത്തിന്റെ അർത്ഥം ഇവിടെ വിശദീകരിച്ചു. ജീവിച്ചിരിക്കുന്ന തെളിവാണ്, എണ്ണിക്കാൻ ധൈര്യമുണ്ടോ? ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളൂ, ഉണ്ടെങ്കിൽ വന്നോളൂ. ഈ നീണ്ടു നിൽക്കുന്ന ചർച്ചയിൽ ഒരു നിലക്കും ഗണ്ണിക്കാൻ കഴിഞ്ഞില്ല. ഭാഷാപരമായുള്ള പഠനം പഠിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. മഹാരഥന്മാരായ സർവമുഫസ്സിരീങ്ങളും അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു, ഡസം കണക്കിന് തെളിവുകൾ ഇവിടെ ഉദ്ധരിക്കാനുണ്ടായിരുന്നു. ഊലൂ അയ്യുഹൽ മുഅ്മിനൂന ലിനബീകും ഉന്നുർനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ പറഞ്ഞോളൂ. എന്ത് പറഞ്ഞോളൂ? ഉന്നുർനാ, ഞങ്ങളെ നോക്കണം നബിയെ, അവിടുത്തെ പരിശുദ്ധ നോട്ടം ഞങ്ങളിലേക്കുണ്ടാകണം നബിയെ, അങ്ങ് ഞങ്ങൾക്ക് കാരുണ്യം ചെയ്യണം നബിയെ, അങ്ങ് ഞങ്ങളെ സഹായിക്കണം നബിയെ, ഞങ്ങൾക്കിടയിൽ വരുന്ന പ്രശ്നത്തിന് പരിഹാരം നൽകണം നബിയെ. ഇന്ന് നടക്കാനിരിക്കുന്ന സംവാദത്തിൽ മുജാഹിദിനെ തോറ്റ് തൊപ്പിട്ട് അവിടുത്തെ ആ പൗരോഹിത്യം ഒന്ന് തെളിയിക്കണം നബിയെ. ഇത് വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ടാണ് ലവറ എന്ന വാചകത്തിന്റെ ഹക്കമ എന്ന അർത്ഥം. ഫൈറൂസാബാദിയെ പോലുള്ള അനിഷേധ്യരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചത്, അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. അതുപോലെ തന്നെ ഇനി ഒരുപാട് ഇമാമുകൾ, എത്ര ഇമാമികളെയാണ് നിങ്ങൾ മുശ്രിക്കാക്കുന്നത്? ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുഖാരിയുടെ വ്യാഖ്യാനത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്, പടച്ച തമ്പുരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടുന്നു. ഈ വിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ പൂർത്തീകരണം എളുപ്പമാക്കി തരുന്ന വിഷയത്തിൽ നബിയെ, അങ്ങയോട് ഞാൻ സഹായാർത്ഥന നടത്തുന്നു, എന്നിട്ടാണ് ഞാൻ ഇത് തുടങ്ങുന്നത്. ഒരു ഗ്രന്ഥത്തിന്റെ പൂർത്തീകരണം എളുപ്പമാക്കി തരുക എന്ന് പറയുന്നത് അത് ഭൗതികമാണോ അബൗതികമാണോ ചോദിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിപ്പുള്ള ആളാണോ? മനസ്സിലാക്കണം. ഈ ഇമാം നബവിയെ തള്ളിയിട്ട്, ഇമാം നബവി കാഫിറാണെന്ന് പറഞ്ഞിട്ട്, ഇബ്രാഹിം അൽസ്കലാനി കാഫിറാണെന്ന് പറഞ്ഞിട്ട്, സുബിക്ക് കാഫിറാണെന്ന് പറഞ്ഞിട്ട്, റംലി കാഫിറാണെന്ന് പറഞ്ഞിട്ട്, റാദി കാഫിറാണെന്ന് പറഞ്ഞിട്ട് എവിടെക്കാണോ നിങ്ങൾ പോകാൻ നോക്കുന്നത്? അപ്പൊ അതൊക്കെ ചിന്തിക്കണ്ടേ? അങ്ങനെ തലാട്ടി, അങ്ങനെ തലാട്ടണ്ടേ? തിരിണുണ്ട്, തിരിണുണ്ട്, സന്തോഷം. ലാസ്റ്റ് ഒന്ന് തിരിണ്ടല്ലോ, എന്നൊരു സന്തോഷം. അപ്പോ ഈ സിഡി എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. റഹ്മറഹിമായ റബ്ബ് ഇതിനൊക്കെയും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, നമ്മുടെ ഈ സംവാദം വളരെ ഭംഗിയായിട്ട് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടത്തിക്കൊണ്ടു പോകുവാൻ നമുക്ക് സാധിച്ചു. ഇരുഭാഗത്തുമുള്ള പണ്ഡിതന്മാർ അവരുടെ വാദങ്ങൾ അവതരിപ്പിക്കുകയും തെളിവുകൾ സമർപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏതൊരു രൂപത്തിലാണോ ഈ സംവാദം തുടങ്ങി അവസാനിക്കുന്നത്, അതേ രൂപത്തിൽ തന്നെ സമാധാനപരമായി പിരിഞ്ഞു പോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതിനുള്ളിൽ നമ്മൾ ഇരുന്നപ്പോൾ എല്ലാ നിലക്കും സഹിഷ്ണുതയോടുകൂടിയും പരസ്പര ബഹുമാനത്തോടുകൂടിയും പ്രതിപക്ഷ മര്യാദയോടുകൂടിയുമാണ് നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത് എന്ന് ഇതിന്റെ മോഡറേറ്റേഴ്സ് എന്നുള്ള നിലക്ക് ഞങ്ങൾ വിലയിരുത്തുന്നു. തുടർന്നും ഈ ബിൽഡിങ്ങിൽ നിന്ന് നമ്മൾ പുറത്തുപോയി ഈ പരിപാടി അവസാനിക്കുന്നതുവരെ പ്രതിപക്ഷ മര്യാദയോടുകൂടിയുള്ള സമീപനങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ ആദ്യമായി പിരിഞ്ഞു പോകേണ്ടത് നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ ഇടതുവശത്ത് ഇരിക്കുന്ന സുന്നി വിഭാഗത്തിലെ സുഹൃത്തുക്കളും അതേപോലെ തന്നെ ശ്രോതാക്കളുമാണ്. അതിനുശേഷം മുജാഹിദ് പ്രവർത്തകർക്ക് പിരിഞ്ഞു പോകാവുന്നതാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള സുന്നി പക്ഷത്തിലെ പണ്ഡിതന്മാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു.
മുജാഹിദ് വിഭാഗത്തിലെ പണ്ഡിതന്മാർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. വോളണ്ടിയേഴ്സായിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ ഇത് കഴിഞ്ഞതിന് ശേഷം രണ്ടു വിഭാഗവും പിരിഞ്ഞു പോയതിനു ശേഷമേ പിരിഞ്ഞു പോകാൻ പാടുള്ളൂ എന്നുകൂടി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഭംഗിയാക്കി തീർക്കുന്നതിനു വേണ്ടി വളരെയധികം സഹകരിച്ച ഇരുപക്ഷത്തുള്ള പ്രവർത്തകർക്കും അതേപോലെ തന്നെ ശ്രോതാക്കൾക്കും പണ്ഡിതന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.